الحمد لله رب العالمين، اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. المال والبنون زينة الحياة الدنيا والباقيات الصالحات خير عند ربك ثوابا خير وخير أملا. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. قال رسول الله صلى الله عليه وسلم: اتق الله حيثما كنت، واتبع السيئة الحسنة تمحها، وخالق الناس بخلق حسن. صدق رسول الله صلى الله عليه وسلم. تجنب قرين السوء واصرم حباله، إذا لم تجد أنه محيصا فداري، واحبب حبيب الصدق وترك مراءه، تنل منه صفو الود إن لم تماره، ولله في أرض السماوات جنة ولكنها محفوفة بالمكاره. واعلم أمة سيدنا محمد ഏറ്റവും ബഹുമാനവും ആദരവുമുള്ള ഉസ്താദന്മാരെ, മജ്ലിസിൽ ഒരുമിച്ചുകൂടിയ നേതാക്കളെ, മുഅ്മിനുകളെ, സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മൾ ഈ ഒരുമിച്ച് കൂട്ടിയ മജ്ലിസ് സാദാത്തുൽ ബദരീങ്ങളെ ജാഹ് ബറക്കത്തുകൊണ്ട്, അവിടുത്തെ കറാമത്തുകൊണ്ട് അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ മജ്ലിസിൽ വന്നെത്തിയ എല്ലാ ഓരോരുത്തരും, ചെറിയോറും വലിയോറും, ആണുങ്ങളും പെണ്ണുങ്ങളും, എല്ലാവർക്കുമുള്ള ഖൈറായ ഉദ്ദേശങ്ങൾ അല്ലാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. എല്ലാ ഓരോരുത്തരുടെയും ശാരീരികവും മാനസികവുമായ രോഗങ്ങളെല്ലാം ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. എല്ലാ തരത്തിലുള്ള വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം തീർത്ത് സന്തോഷത്തിനും ഇസ്സത്തിനും ആഫിയത്തിനും അള്ളാഹുവാക്കി തരുമാറാകട്ടെ. ആമീൻ ബി റഹ്മതിക യാ റഹമർ റഹീമീൻ. ബഹുമാനികളെ, കൂടുതലായി ഒരു നീണ്ട വയല ഉപദേശം, പ്രസംഗം ഒന്നും എൻ്റെ ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കേണ്ട. അതിനു മാത്രമുള്ള ആഫിയത്തും ആരോഗ്യമില്ല, കൂടാതെ അതിലേക്കുള്ളതായിരിക്കുന്ന അറിവും വിവരവും എൻ്റെ വളരെ കുറവാണുള്ളത്. അതുകൊണ്ട് എന്തെങ്കിലും എൻ്റെ ഓർമ്മയിൽ വരുന്ന ഒന്ന് രണ്ട് വിഷയങ്ങൾ പറഞ്ഞ് ഞാൻ നിർത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ വന്ന് നോക്കുമ്പോൾ ഞാൻ വരുമ്പോഴൊക്കെ കാര്യമെല്ലാം കുറച്ചൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളിവിടുത്തെ ഉസ്താദ് വന്നപ്പോൾ എല്ലാം അറിഞ്ഞ് മനസ്സിലാക്കിയിരുന്നു. വന്ന് നോക്കുമ്പോൾ ഇവിടുത്തെ സംഗതി കണ്ണുകൊണ്ട് കണ്ടിട്ടാകുമ്പോഴാണ് വലിയ മനസ്സിലേക്ക് വലിയ സന്തോഷമായിപ്പോയി. ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു ഉൾപ്രദേശത്തിൽ, ഒരു ഹള്ളിയിൽ ഇങ്ങനെയുള്ള ഒരു 10-20 കിടാക്കളെല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടിട്ട് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു അത്ഭുത കഥയാണ്. ഇതൊക്കെയും നേരത്തെ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയതുപോലെ ബഹുമാനപ്പെട്ട നമ്മുടെ മുഹിബ്ബും മഹബൂബായ ബഹുമാനപ്പെട്ട മർഹൂം സയ്യിദുന ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ നവറല്ലാഹു മർക്കദഹു, അവർക്കുള്ളതായിരിക്കുന്ന മദദ്, അവർക്കുള്ള ബറക്കത്ത്, അവരെ പൊരുത്തം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതല്ലാതെ ഈ സ്ഥാപനം തന്നെ നടക്കുന്നത് ബഹുമാനപ്പെട്ട സാദാത്യങ്ങളുടെ, സാദാത്തുൽ ബദരീങ്ങളുടെ അവർക്കതായിരിക്കുന്ന ഷഫാഅത്ത് ദുആ ആഗ്രഹിച്ചുകൊണ്ടാണ് ഇതൊക്കെയും ഇവിടെ നടന്നു വരുന്നത്. റബ്ബിൻ്റെ തൗഫീഖ് കൊണ്ട് ഇനി എന്തെല്ലാം നല്ല നല്ല സംഗതികളൊക്കെയും ഇൻഷാഅള്ളാ ഇവിടെ നടക്കും. പെട്ടെന്ന് അല്ലെങ്കിലും ക്രമേണയായിട്ട് ഇൻഷാഅള്ളാ എല്ലാ സംഗതികളും വേണ്ടും പോലെ നടക്കും. അത് അള്ളാഹു നമ്മളെ കൈവിടുകയില്ല. നമ്മുടെ നീയത്തും നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ നന്നായി വരുമ്പോൾ അള്ളാഹുവിൻ്റെ സഹായം നമ്മുടെ കൂടെ ഉണ്ടാവും, യാതൊരു സംശയവും വേണ്ട. ബഹുമാനികളെ, ബഹുമാനപ്പെട്ട മർഹൂം പൊസോട്ട് തങ്ങൾ നബർ അള്ളാഹു മർക്കതു തങ്ങൾ, ഞാൻ മൂപ്പൊരു പൊസോട്ട് വന്ന മുതൽക്ക് തന്നെ ഞാൻ കുറേ കൂടുതൽ ബന്ധപ്പെട്ട ആളാണ്. അവരുടെ സ്വഭാവവും അവരുടെ നിലപാടും അവരുടെ അവസ്ഥയും പല യാത്രയിലും ഞങ്ങളെ കൂടെ ഒന്നിച്ചിട്ട് പോയവരാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഏതൊരു പ്രശ്നത്തിനും തങ്ങൾ
ഞാൻ ദാറുൽ ഇസ്ലാമായിട്ട് പല സംഗതികളും പല പരിപാടികളും നടത്തിയിട്ടുണ്ട്. അതിലൊക്കെയും ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ട്. അൽഹംദുലില്ലാ, അതിൻ്റെ ബർക്കത്തൊക്കെ നമ്മൾക്ക് കിട്ടിയിട്ടുമുണ്ട്. ഇനിയും ഞാൻ കൂടെ കൂടെ ഇടയിൽ പോയിട്ട് അവിടെ സിയാർത്ത് ചെയ്യുന്നുണ്ട്. ഒരു വലിയൊരു ബർക്കത്തുള്ള ആളാണ്. ആ ബർക്കത്തിൻ്റെ ആസാറുകൾ ധാരാളം ഉണ്ട്. ആ പൊസുകൂടെ തന്നെ പോയിട്ട് നോക്കിയാൽ മനസ്സിലാക്കാം. മൂപ്പരുടെ ഹിമ്മത്തും അവരുടെ നീയത്തും അവരുടെക്കുള്ളതായിരിക്കുന്ന ആ താമസിക്കുന്ന വീടല്ല, ദാറുല്ലാഹിന് എന്ന് പറയും, യാത്രന്റെ വീട്, യാത്ര പോകുന്ന വീട് എന്നൊക്കെയും ഇതിലേക്ക് പേരുണ്ട്. ഈ ദുന്യാവിനെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു തആല ഖുർആനിൽ പല നിലക്കും ആക്ഷേപിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതിലെന്നെ ചാരണം കൊണ്ടിട്ട് ഇതിലെന്നെ നിങ്ങൾ വീണ് പറയണ്ട. നിങ്ങൾക്ക് ഇത് ഇവിടെ കാലകാലം ജീവിക്കാനുണ്ട്, ഇവിടെ ഞാക്കിയിട്ടില്ല, ഇവിടെ ടെമ്പറവരിയാണ് നിങ്ങൾക്ക്. നിങ്ങൾക്കൊരു ആയുസ്, ചെറിയൊരു ആയുസ് നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങളിവിടെ പാർപ്പിക്കുന്നുണ്ട്. ഇതാ ജനുഹ, ഒരു ഏതൊരു നഫ്സിന്റെ അതിന്റെ ആയുസ് വന്നാൽ അത് മുന്നേക്കോ പിന്നേക്കോ ആക്കാനൊന്നുമില്ല. അത് അവിടെ അവധി തീരുമ്പോൾ ഇവിടെ ഇവിടുന്ന് സ്ഥലം കാര്യമായിക്കോളും. അത്രേ ഗ്യാരണ്ടി ഉള്ളത്. ഇത് വളരെ ഗൗരവമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഖുർആൻ ഇറക്കുന്നതിന് മുമ്പ് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയായിട്ട് ഇവിടെ ജനങ്ങളുടെ ഇടയിൽ പ്രത്യക്ഷമാകുന്നതിന് മുമ്പ് തന്നെ മക്കത്തിൻ്റെ കഥയൊക്കെ നിങ്ങൾ കേട്ടതാണ്. മക്കും അതിൻ്റെ ചുറ്റുപാടുള്ളതായിരിക്കുന്ന രാജ്യങ്ങളുടെ പിന്നെ അവിടുത്തെ സംഭവങ്ങളും എല്ലാം നിങ്ങൾ കേട്ടതാണ്. അഹ്ലുൽ ജാഹിരിയ, ജാഹിരിയത്തിൻ്റെ അഹ്ലുകാർ എന്നുള്ള ഒരു വിശേഷണം ഉണ്ടോ? എല്ലാം തമ്മാടിത്തരൻ്റെ. അവർ ചെയ്യുന്നതായിരിക്കുന്ന പ്രവർത്തികളൊക്കെയും എല്ലാം മനുഷ്യന്മാർ വെറുക്കുന്നതായിരിക്കുന്ന പ്രവർത്തനങ്ങളാണ്. സിനായും കള്ളുകുടിക്കലും പെണ്ണു കുടിക്കലും മറ്റുള്ളതായിരിക്കുന്ന ഭിമാരാധനയും എന്തെല്ലാം മോശപ്പെട്ടതായിരിക്കുന്ന പ്രവർത്തനങ്ങളാണ്. എത്രത്തോളം കഅബത്തിന്റെ ചുറ്റുഭാഗത്ത് മക്കം ഫത്ഹിന്റെ അന്ന് 360 ചില്ലാനം ബിംബങ്ങളുണ്ടായിരുന്നു. അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതൊക്കെയും ആ മക്കം ഫത്ഹിന്റെ ദിവസത്തിന്റെ അകത്ത് എല്ലാത്തിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് നീക്കിയതാണ്. കഅബത്തിന്റെ ചുറ്റുഭാഗത്ത് കൊണ്ടിട്ട് പൂജിച്ചുകൊണ്ടായിരുന്നു. അത്ര പടക്കത്തലം എന്ന് വെച്ചാൽ അത്ര വലിയ പടക്കത്തലം. അതുകൊണ്ട് അവർക്ക് ജാഹിരിയത്ത് എന്ന് പറഞ്ഞിട്ട് എന്നെ വിശേഷം വെടിത്തലത്തിൻ്റെ അഹിരികാരാണ്, അതിലേക്ക് ചേർക്കപ്പെട്ടവരാണെന്നാണ് അതിന് പറയുന്നത്. ആ കാലത്തന്നെ ഈ ദുന്യാവിനെ സംബന്ധിച്ചിട്ട് നല്ലോണം ചിന്തിച്ചിട്ട് ആലോചിച്ചിട്ട് നല്ലോണം ഗവേഷണം നടത്തിയതായിരിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. ഇതൊന്നും ശരിയല്ല, ഈ ഇപ്പത്തെ നടക്കുന്ന ഈ ഇവിടെ നടക്കുന്ന ഈ നില ഇത് ശരിയല്ല, ഈ പോക്ക് ശരിയല്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഈ ലോകത്തെ ഈ ലോകം ഇത് താൽക്കാലികമായിട്ടുള്ളതാണ്, ഇവിടെ ഉള്ളതായിരിക്കുന്ന സാധനം എല്ലാം ടെമ്പറവരിയാണ്, പിന്നെ ഇത് ശാശ്വതമായതിരിക്കുന്ന ഒരു വീടല്ല, പിന്നെ ഇതിനെ പടച്ചതായിരിക്കുന്ന ഒരു റബ്ബ് ഇതിനെക്കൊണ്ട് ഇത് തന്നെത്താൻ ഇതൊന്നും ഉണ്ടായതല്ല എന്നൊക്കെയും മനസ്സിലാക്കിയ കുറച്ചൊക്കെ ആൾക്കാരുണ്ടായിരുന്നു. ഈ തമ്മാഴിത്തരം പടത്തരം എല്ലാം ഉള്ളതോടുകൂടിയിട്ട് ചില നല്ല മനുഷ്യന്മാർ എല്ലാം ഇതിനെ വിട്ടുനിന്ന ആൾക്കാരുണ്ടായിരുന്നു. അവർ ബിംബത്തിനെ ആരാധിക്കാൻ പോയിട്ടില്ല, വേറെ ഉള്ളതായിരിക്കുന്ന തമ്മാഴിത്തരം ഒന്ന് കൂറുകൂടിയിട്ട് ജനങ്ങളെ തൊട്ട് വിട്ടു നിൽക്കുന്ന ആൾക്കാരിൽ പെട്ട ആളായിരുന്നു. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബഹുമാനപ്പെട്ട മഹാനായ ലബീദ് ബിൻ റബീഅത്ത് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് പറഞ്ഞു, അസ്തഖു കലിമത്തിൻ ഖാലഹ അശ്ശാഇറു കലിമത്തു ലബീദ് അലാ കുല്ലു ശയ്യിം മാ ഖലല്ലാഹ ബാത്തിലു വ കുല്ലു നഈമിൻ ലാ മഹാല തസാഇലു നഈമുക ഫി ദുനിയാ ഗുറൂറു വ ഹസ്റത്തു وأنت قريبا لما قيليك راحلو എന്താ പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്തഖു കലിമത്തിൻ, സംസാരത്തിൽ വെച്ചിട്ട് ഏറ്റവും സത്യമായ സംസാരം, ജഹലിത്തരവും വിഡിത്തരവും എല്ലാം ഉള്ള കാലഘട്ടത്തിൻ്റെ അകത്ത് ഹക്ക് മനസ്സിലാക്കി സത്യം മനസ്സിലാക്കി ജനങ്ങളെ തൊട്ട് വിട്ടുനിന്ന് ജീവിച്ചതായിരിക്കുന്ന ആളാണ് ലബീദ് ബിൻ റബിയ റളിയല്ലാഹു അൻഹു. പ്രധാനപ്പെട്ട സ്വഹാബിയാണ് കേട്ടോ. അദ്ദേഹം പറഞ്ഞതാ, അയാളെ വാക്കിലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രസം വെച്ചു. എന്താ പറഞ്ഞത്? അസ്തഖു കലിമത്തിൻ ഖാലഹ അശ്ശാഇറു, കലിമത്തിൽ വെച്ചിട്ട് വാക്കിൽ വെച്ചിട്ട് ഏറ്റവും സത്യമായതായിരിക്കുന്ന കലിമത്ത്, യാഥാർത്ഥ്യത്തിനോട് യോജിച്ചതായിരിക്കുന്ന കലിമത്ത് അതേതാണ്? ആ ശാഇർ പാട്ടുപാടിയാൾ പറഞ്ഞതാണ്. എന്താ അത്? അലാ കുല്ലു ശയ്യിം മാ ഖലല്ലാഹു ബാത്തിലു,
അള്ളാഹു വഹിച്ചിട്ടുള്ള മറ്റുള്ള എല്ലാവും ഇത് ഹലാക്കായി പോകുന്നതാണ്, ഇതിലേക്ക് നിലനിൽപ്പില്ല, ഇത് ടെമ്പററിയാണെന്ന് മനസ്സിലാക്കിയാണ് ഖുർആൻ ഇറങ്ങിയതിപ്പോ അതിന്റെ എത്രയോ പിന്നെയാണ്. ഖുർആൻ എന്ത് പറഞ്ഞു? കുല്ലുമൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബികദുൽ ജലാലി വൽ ഇക്രാം. ഈ ലോകം ഒരിക്കൽ ഇതെല്ലാം ഇത് അവസാനിക്കാനുണ്ട്. ഇത് താൽക്കാലികമായിട്ട് ഇവിടെ ഇത് പടക്കപ്പെട്ടതായിരിക്കുന്ന ഒരു വസ്തുവാണ്. ഇതൊക്കെയും എല്ലാവും ഇവിടെ ഉള്ളതായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നശിച്ചുപോകുമെന്ന് പറഞ്ഞ് ഖുർആൻ ഇറങ്ങിയത് എത്ര ബയ്യാണ്. അതിന്റെ മുന്നെയാണ് ഇയാൾ പറയുന്നത്, എല്ലാ വസ്തുക്കളും ഈ ദുനിയാവിലുള്ളതായിരിക്കുന്ന സർവ്വസാധനങ്ങൾ മുഴുവനും ഇത് ഹലാക്കായി പോകുന്നതാണ്. ഇവിടുത്തെ എല്ലാ സുഖവും ലാ മഹാല ഇതൊക്കെ നീങ്ങിപ്പോകുന്നതാണ്, എല്ലാം ടെമ്പററിയാണെന്ന് പറഞ്ഞു. نعيمك في الدنيا غرور وحسرة وأنت قريبا مقيلك راحلو يا سهودرا انت الدنيا وانيد ني نعيمك في الدنيا غرور وحسرة ഇവിടെ ഈ ദുന്യാവ് ഇതന്നെ ജീവിതം എന്ന് മനസ്സിലാക്കി ഇതിൽ നീ പിടികൂടിയാൽ എന്താക്കും? നീ ഖേദത്തിലായി പോവും, ദുഃഖത്തിലായി പോവും. നീ അടുത്ത ഒരു അവധിക്ക് നിന്റെ അവധിക്ക് ഇവിടുന്ന് നീ യാത്ര ചെയ്യാനുണ്ട്. അതുകൊണ്ട് നല്ല സൂക്ഷിച്ച് ജാഗ്രതയാക്കിട്ട് ജീവിച്ചോ എന്ന് പറഞ്ഞ മഹാനാണ് ബഹുമാനപ്പെട്ട ലബീദ് ഇബ്നു റബിയത്ത് റളിയല്ലാഹു അൻഹു. വലിയ പാട്ടാളിയാണ്, വലിയ പദ്യം പാടുന്ന ആളാണ്, വലിയതായിരിക്കുന്ന സ്ഥാനം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇസ്ലാമിൽ വന്നതിന്റെ കടന്നതിന്റെ ശേഷം ഒറ്റൊരു പാട്ടും അയാൾ പാടിയിട്ടില്ല. ഒരിക്കോ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ലബിയത്ത് ഇബ്നു റബിയത്തിനെ വിളിച്ച് പറയുന്നു, നിങ്ങൾ ധാരാളം പാട്ടുപാടിയ ആളാണ്, നിങ്ങളൊരു പാട്ട് കേൾക്കാൻ എനിക്ക് ഇഷ്ടമുണ്ട്, അതുകൊണ്ട് ഒരു പാട്ട് പാടുമെന്ന് വെച്ചു. അപ്പം പറഞ്ഞ് ഞാനോ ഞാൻ പാട്ടിനെ നിർത്തിയിട്ടുണ്ട്. എനിക്ക് പിന്നെ അള്ളാഹു അൽ ബക്രത്ത് വആല ഇംറാൻ, ആല ഇംറാൻ സൂറത്ത് ബക്ര സൂറത്തുള്ള പോലെയുള്ളതായിരിക്കുന്ന ഖുർആന്റെ സൂറത്തുകളെ അള്ളാഹു എനിക്ക് പഠിപ്പിച്ചതിൻ്റെ ശേഷം ഇനി ഞാൻ പാട്ട് പാടുമോ? എനിക്ക് അതിൻ്റെ ആവശ്യമില്ല, ഖുർആൻ തന്നെ എനിക്ക് മതി എന്ന് പറഞ്ഞ ആളാണ്. ആ സമയത്ത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഖിലാഫത്ത് കാലത്ത് എല്ലാ പുരക്കാർക്കും സാധുക്കൾക്കെല്ലാം ബൈത്തുൽ മാൽ നിന്ന് കുറച്ച് സംഖ്യകൾ കൊടുത്തുകൊണ്ടായിരുന്നു. ബഹുമാനപ്പെട്ടവർക്ക് 500 ആ പറഞ്ഞതിൻ്റെ ശേഷം 500 വെള്ളി ജാസ്തിയാക്കി കൊടുത്തു എന്നാണ് പറഞ്ഞത്. അയാൾക്ക് എപ്പോഴേക്കുമുള്ള കൂടുതലിനേക്കാൾ ജാസ്തിയാക്കി കൊടുത്തു. ബഹുമാനപ്പെട്ട ലബീദ് ഇബ്നു റബിയത്ത് റളിയല്ലാഹു അൻഹു, പ്രിയമുള്ള സഹോദരന്മാരെ, ഈ ദുനിയാവിനെ സംബന്ധിച്ചിട്ട് നല്ലോണം മനസ്സിലാക്കി ചിന്തിച്ച് ജീവിച്ചാളാണ്. മഹാനായ ഇബ്നു നുബാത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹു തന്റെ ഒരു ഖുതുബയിൽ പറയുന്നു, അല്ലജബു കുല്ലുൽ അജബി മിമ്മൻ യുഖരിബുൽ അയ്യാമു ഉംറഹു വഹുവ യഅമുറു ദാറാ. വലിയ അത്ഭുതകഥ എന്തറിയോ, വലിയ അതിശയം. അല്ലജബു കുല്ലുൽ അജബി, അതിശയത്തിൽ വെച്ചിട്ട് ഏറ്റവും പരിപൂർണമായ അതിശയം എന്ന് പറഞ്ഞാൽ ഏതാണത്? അത് മിമ്മൻ, ഒരു മനുഷ്യന്റെ വക്ക് എന്നാണ്. പിന്നെ മനുഷ്യന്റെ ദിവസങ്ങളെല്ലാം അവന്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോകുന്ന ദിവസങ്ങളൊക്കെ അവന്റെ ആയുസാകുന്ന ബിൽഡിങ്ങിനെ അതിങ്ങനെ ഖറാബായിക്കൊണ്ടിരിക്കുന്നു. നാള് പോകും തോറും, ദിനം കഴിയും തോറും അവന്റെ ആയുസ് എങ്ങനെ അത് ഒടിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നു. പ്രിയമുള്ള സഹോദരന്മാരെ, എന്ത് മനസ്സിലാക്കുന്നു? نسيروا الى الاجال في كل ساعه وايامنا تطوى وهن مراحل. نسيروا الى الاجال, നമ്മൾ എല്ലാ ഓരോരുത്തരും സഹോദരന്മാരെ നമ്മൾ യാത്രക്കാരാണ്. ഇപ്പോ നമ്മൾ ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിലും നമ്മൾ യാത്രയിലാണ്, സഫറിലാണെന്ന് മനസ്സിലാക്കണം. നമ്മൾ ഇപ്പോ വന്നത് ഏതോ നാട്ടിൽ നിന്ന് വന്നവരാണ്, ഒരു യാത്രയിൽ വന്നതാ, അത് യാത്രയുടെ ഇടയ്ക്കുള്ള ഒരു യാത്രയാണ്. നമ്മളെ നാളോറും ജാവുമ്പോഴും എല്ലാ നേരത്തും ചാരുള്ള യാത്ര ഏതാണ്? നമ്മുടെ ആയുസ്സിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന യാത്രയാണ്. നമ്മുടെ ആയുസ്സാകുന്നതായിരിക്കുന്ന ഗന്ത് അതിലേക്ക് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു മുസാഫിറായതായിരിക്കുന്ന ഒരാൾ മംഗലാപുരത്ത് ബംഗളൂർക്ക് പോകുന്ന നടന്ന് വെച്ചോളി, അങ്ങനെ അങ്ങനെ പോകുമ്പോൾ അയാളെ അയാൾ വാഹനത്തിൽ പോട്ടെ നടന്നുകൊണ്ട് പോട്ടെ എല്ലാം പോകുന്ന സമയത്തെല്ലാം അയാൾക്ക് ഓരോരു കിലോമീറ്ററിൻ്റെ കല്ലുകൾ കിട്ടുന്നു, അതിനെല്ലാം ദാട്ടിയിട്ട് പോകുന്നു. ഒന്ന് കഴിഞ്ഞ് പിന്നൊന്ന് കിട്ടുന്നു, പിന്നൊന്ന്. ഈ പോലെ എൻ്റെ സഹോദരന്മാരെ, ആയുസ്സാകുന്നതായിരിക്കുന്ന ഗന്ധത്തിലേക്ക് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. എല്ലാ ഓരോരോ ദിവസവും നമ്മുടെ ദിവസം ഓരോരോ ദിവസം കഴിയും തോറും നമ്മുടെ ആയുസ് എന്നിട്ട് കട്ടാകും, ഓരോരോ നാൾ കട്ടാ. അങ്ങനെ ആയി ആയി ആയിട്ട് പോയി അവിടേക്ക് ആയുസ് എൻ്റെ അജലിലേക്ക് എൻ്റെ അവസാനത്തേക്ക് എത്തുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടെ മരിക്കുന്നു. എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, വളരെ ഗൗരവമായിട്ട് നമ്മൾ മനസ്സിലാക്കണം, നമ്മൾക്ക് എല്ലാവർക്കും പോരയുണ്ട്.
ഫലമില്ലാത്തവരുണ്ടായി ഞങ്ങളെ കൊടുത്തിന് സ്വന്തം പുരയില്ലെങ്കിൽ ബാടി കേൾക്കും ഉണ്ടാവും. എല്ലാവർക്കും പുരയുണ്ട്, ധാരാളം ഫർണിച്ചറുകളുണ്ട് നമ്മുടെ പുരയിൽ. സ്വന്തം നമ്മളെ നാട്ടിൽ നിന്ന് എടുത്തതുകൊണ്ട്, ഗൾഫിൽ നിന്ന് പോരെ നിന്നെല്ലാം കൊണ്ടുവന്നതുകൊണ്ട്, എല്ലാ സാധനവും ആര് പോരെ അങ്ങനത്തെ ഇത്രയും പാപത്തിൻ്റെവരായെങ്കിലും വേണ്ടി ഇത്ര ഫർണിച്ചറുണ്ട്. സഹോദരന്മാരെ, ഈ നമ്മളെ പുരയും നമ്മളെ ഫർണിച്ചറും നമ്മളെ ഏർപ്പാടെല്ലാം ഇതൊക്കെയും ഇവിടുത്തെ ആൾക്കാർക്ക് നമ്മളെ ഉപകാരം ചിന്തിച്ചതിന് ശേഷം ഇവിടുത്തെ ആൾക്കാർക്ക് ഒഴിച്ചിട്ട് പോകേണ്ട വസ്തുക്കളാണ്. ബഹുമാനപ്പെട്ട ഇബ്നു ഖാതിമ മിസ്ർ റളിയല്ലാഹു അൻഹു പറഞ്ഞ എന്താ, അല്ലജബ് കുല്ലു ലജബി, അതിശയത്തിൽ വെച്ചിട്ട് വലിയ അതിശയം എന്താ അറിയോ, യുഹരിബുല്ലയ്യാമുഅംറഹു, മനുഷ്യന്റെ ആയുസിനെ ഓരോരോ ദിവസം കഴിയും തോറും ആയുസ് ഖറാബായി കൊണ്ടുപോകുന്നുണ്ട് തീർന്നു. വഹു യഅമുറു ദാറ, ഓനും എന്റെ പൊരനെ അണ്ടായിച്ചോണ്ടുണ്ട്. ഏത് പൊര? ഓന്റെ സ്വന്തം ഇവിടെ ഈ ദുനിയാവിൽ താൽക്കാലിക പാർക്കുന്ന പൊരനെ അവൻ ഉണ്ടായിക്കുന്നു. വാസ്തവത്തിന് ഓന്റെ പൊര ഏതാണ്? ഒഹുമ യഴമുറു ദാറൻ വൈറ ദാരിഹി, അവൻ്റെ പൊര അല്ലാത്ത ഒരു പൊര. ഓന്റെ പൊര ഏതാണ്? ഇതാ ഖബർ, ഭൂമിൻ്റെ അടിയിലുള്ള പൊരയാണ്. കുറേ കൊല്ലം അവിടെ പോയിട്ട് പാർക്കേണ്ട പൊരയാ. ദുനിയാവിൽ പാർത്ത അത്ര കൊല്ലം, ഇവിടെ ദുനിയാവിൽ ഏറെ പാർത്തെങ്കിൽ 50ഓ 60ഓ 100ഓ കൊല്ലം പാർത്ത് നോക്കാം. ലബീദ് ബിൻ റബിയത്ത് റളിയല്ലാഹു അൻഹു 140 കൊല്ലം ജീവിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടുത്തെ പാട്ടുപാടിയാൾ. എത്ര ജീവിച്ചാലും എൻ്റെ സഹോദരന്മാരെ, അവസാഖിറുൽ മൗത്ത്, അവസാന മരണമാണ് ഇവിടെ ഉണ്ടാവുക ഈ ലോകത്തിൻ്റെ. ബഹുമാനപ്പെട്ടവർ പറഞ്ഞെന്താ, ഇവിടെ അതിശയം എന്ന് പറഞ്ഞാൽ ഇതാണ് അതിശയപ്പെടുന്നത്. അതിശയത്തിലേക്ക് പിന്നെ ഇവിടെ റാൽക്കല പോയിട്ട് കാണലും കുത്തുമിനാനെ പോയിട്ട് കാണുന്നതല്ല അതിശയം. അതിശയത്തിലൂടെ സ്വന്തം ചാരുള്ള വിഷയമുണ്ട് ഇവിടെ അതിശയപ്പെടാൻ വേണ്ടിയിട്ട്. അതിൽ ഏറ്റവും വലിയ അതിശയം ഇതാണ്, നാൾക്ക് നാളും എൻ്റെ ആയുസ് ഇങ്ങനെ കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കും. ദിവസത്തെ ആയുസിൻ്റെ ദിവസങ്ങൾ അതിങ്ങനെ കട്ടായിക്കൊണ്ട് പോകുന്നുണ്ട്. വാസ്തവത്തിൽ ഓന് ഓൻ്റെ ഈ ഓൻ്റെ പൊരയല്ലാത്ത പൊരനെ ഉണ്ടായിക്കുന്നു. ഈ പൊര ഏതാണ്? ഇത് താൽക്കാലികമുള്ള പൊരതാണ്. ഇനിയിപ്പോൾ പാർക്കേണ്ട പൊര ഏത്? അതാ ഭൂമിൻ്റെ അടിയാണ്, അതിന് ഖബറാണ് സഹോദരന്മാരെ. നമ്മൾക്ക് പൊരയെന്ന് പറയുന്നത് അത് എത്രത്തോളം ഇസ്രാഫിൻ്റെ ഊത്ത് പറയും, അത് എത്ര കൊല്ലാവും നിങ്ങൾക്കറിയില്ലേ. നമ്മളെ പള്ളിൻ്റെ മുറ്റത്ത് എത്ര ആളെ കൊണ്ടുവരും നമുക്ക് അടുത്തവിടെ, എത്ര സമയമായി ഇനി എത്ര അവിടെ കിടക്കാനുണ്ട്. ഇതേപോലത്തെ ഒരു ഗതിയാണ് സഹോദരന്മാരെ എനിക്കും നിങ്ങൾക്കും വരുന്നത്. അവിടെ പോയിട്ട് കിടന്നിട്ട് എത്രയോ കാലം ഇസ്രാഫിൻ്റെ ഊത്തിനെ നോക്കി പാർത്തുകൊണ്ട് അവിടെ കിടക്കണം. സുബ്ഹാനല്ലാഹ്. അയിലേക്കിപ്പോൾ ഫർണിച്ചർ ഉണ്ടാക്കുന്ന വിഷയത്തിലല്ല, കൂടെ ഇങ്ങനെ ഉണ്ടായിച്ചുകൊണ്ട് ഇരിക്ക് ഫർണിച്ചർ റെഡി ആയിക്കൊണ്ടും ഇരിക്കുന്നു. ഇതെല്ലാം വിട്ടിട്ട് പോകേണ്ടതാണ് സഹോദരന്മാർ. എന്താണ് കിട്ടാൻ പോകുന്നത്? ഇവിടെ എന്താണ് നമുക്ക് കിട്ടുന്നത് സഹോദരന്മാരെ? ബഹുമാനപ്പെട്ട മഹാനായ ഇബ്നു ബാത്തുത്തുൽ മിസ്ർ റളിയല്ലാഹു അൻഹു പിന്നൊരു ഖുതുബയിൽ അദ്ദേഹം പറഞ്ഞു, കൈഫ ബിക ഇദർ തഹൽത മുക്രഹാനിൽ അനിൽ ഔതാൻ വഹസൽത ബിമാ ജമഅത യദാക അലൽ അക്ഫാൻ. സഹോദര, എങ്ങനെടോ നിന്റെ അവസ്ഥ, നീ ഒന്ന് ആലോചനയാക്കി നോക്ക്. കൈഫ ബിക ഇദർ തഹൽത മുക്രഹൻ അനിൽ ഔതാൻ, നിന്റെ ഈ സ്ഥലത്തിൽ നിന്നിട്ട് നിന്റെ പുരയിൽ നിന്നിട്ട് നിന്റെ വീട്ടിൽ നിന്നിട്ട് ബലാത്കാരമായിട്ട് നിന്നെ കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരവസ്ഥ വരുന്നു. നീ ഒട്ടും സമ്മതിക്കാത്തതാ, നിനക്ക് തൃപ്തിയില്ലാത്തതാണ്. ഏത് മരിച്ചിട്ട് പോകുന്നില്ലെങ്കിൽ ആർക്കും മനസ്സിലൊരു റാഹത്തുണ്ടാ? അങ്ങനെ മരണത്തിന് കൊരിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. മരണത്തിന് കൊരിക്കാനും പാടില്ല എന്നാണ്, വലിയ ബുദ്ധിമുട്ടിൻ്റെ കാരണം കൊണ്ടിട്ട്, കഷ്ടപ്രയാസം വന്നതിൻ്റെ കാരണം കൊണ്ടിട്ട് മരണത്തിന് കൊതിക്കാൻ പാടില്ല, അത് ഖറാത്താണ് എന്ന് ഇമാമിങ്ങൾ പറയും. മരണത്തിന് കൊതിച്ചിട്ടുണ്ടെങ്കിൽ അത് അമ്പിയാക്കന്മാരെ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട നബിയുള്ളാഹി യൂസുഫ് നബി അലൈഹി സ്വലാമാണ്. 120 കൊല്ലം ജീവിച്ചിട്ടുണ്ട് യൂസുഫ് നബി അലൈഹി സ്വലാം. മിസ്റിലായിട്ടും അല്ലാണ്ടും 120 കൊല്ലം ജീവിച്ച ആളാണ്. ആദ്യകാലത്ത് അദ്ദേഹം ബടുവനായിട്ട് പാർക്കേണ്ടി വന്നു. വാസ്തവത്തിൽ ബടുവനല്ലെങ്കിലും ബടുവനായിട്ട് പാർക്കേണ്ടി വന്നു. പൊട്ട് കിണറ്റിൽ പാർക്കേണ്ടി വന്നു. വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളെല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് അള്ളാഹു സുബ്ഹാനഹു തആല പിന്നെ മിസ്റിൻ്റെ രാജാവാക്കുന്നത്. അത് നിങ്ങളുടെ കഥയാണ്. ഒരു സൂറത്ത് തന്നെ ഉണ്ട്, യൂസുഫ് സൂറത്ത്, സൂറത്തിൻ്റെ അവല് മുതൽ ആഹർ വരെ യൂസുഫ് നബി അലൈഹി സ്ലാമിൻ്റെ കഥ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഇന്നാ നഹ്നു നഖ്സു അലൈക അഹ്സനൽ ഖസസ്. യൂസുഫ് സൂറത്തിനെ സംബന്ധിച്ചിട്ട് അള്ളാഹു ചരിത്രത്തിനെ സംബന്ധിച്ചിട്ട് പറഞ്ഞു, എന്ത് നബിയെ, ഞങ്ങൾക്ക് ചരിത്രം തങ്ങൾക്ക് പറഞ്ഞു തരുന്നു. ഏറ്റവും നല്ല കഥ പറഞ്ഞു തരുന്നു. ഒരുപാട് കഥകളുണ്ട് കഴിഞ്ഞു പോയതായിരിക്കുന്ന കാലത്തിലുള്ള കഥയിൽ, അതിൽ ഏറ്റവും മെച്ചപ്പെട്ട കഥയാണ് ഞാൻ പറഞ്ഞു തരുന്നത് എന്ന് പറഞ്ഞിട്ട് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കിസ്സയാണ് ആ സൂറത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നത്.
അതിലൊന്നും ഞാൻ കടക്കുന്നില്ല. അപ്പം അത് കടന്നാൽ പിന്നെ കുറേ സംസാരിക്കേണ്ടി വരും. ഇനി മാത്രം എനിക്ക് ആരോഗ്യവും ആഫിയത്തും ഇല്ല. അതിരിക്കട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, വളരെ ഗൗരവമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതിയാണ് എന്ത്, നമ്മളിപ്പോൾ ഇവിടുന്ന് അടുത്ത കാലത്ത് നമ്മളെ സ്ഥലം കാര്യമാക്കേണ്ടവരാണ്. അത് എങ്ങനെ, നമ്മൾ ഇഷ്ടത്തിന് കാര്യമാക്കുന്നില്ല. എന്നൊക്കെ ഒരാൾ മരിക്കുവിന് വേണ്ടിയിട്ട് റെഡിയായിട്ട് ഒരാളുണ്ടെങ്കിൽ തയ്യാറായിട്ടുണ്ട്. എത്രയേ 100 കൊല്ലത്തെ വയസ്സായെങ്കിലും പിന്നെ ആയെങ്കിലും പിന്നെയും വിചാരിക്കുന്നതിന് കുറച്ചും കാലം ജയിച്ചെങ്കാവുന്ന ആയിരിക്കുന്നുണ്ട്. ഇള്ള മരുന്ന് കുടിക്കുന്ന, ഇള്ള മാത്രം കുടിക്കുന്ന, കഷായം കുടിക്കുന്ന, ജയിച്ചെങ്കിൽ ജയിച്ചു കൂട്ടുന്ന, മരിക്കുവിന് എന്തായാലും ഞാൻ ഇതിക്ക് തയ്യാറിരിക്കുന്നില്ല. പിന്നെ എങ്ങനെ അത് മരിക്കുന്നല്ല, മരിപ്പിച്ച് മരിപ്പിക്കുന്നവൻ. അതാ പറഞ്ഞത് കൈഫബിക്ക ഇതർത്ഥ ഹെൽത്ത. നീ അലസനാക്കണം സഹോദര, നീ ഇവിടെ നിന്നെ ബലത്കാരമായിട്ട് നിന്നെ കൂട്ടിക്കൊണ്ട് പോകുന്ന ഒരു അവസ്ഥ നീ മനസ്സിലാക്കണം. നിന്നെ കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ നീ വലിയധികം ഇവിടെ വലിയ സമ്പാദ്യം ഉണ്ടാക്കിയവനാണ്. എന്തെല്ലാം ഏർപ്പാടുണ്ടാക്കിന്, ആസ്തി എടുത്തിന്, ജാഗയുണ്ട്, പൊരയുണ്ട്, മക്കളുണ്ട്, കുടുംബമുണ്ട്, സ്നേഹിതന്മാരുണ്ട്, പാർട്ടികളുണ്ട്, എല്ലാം ഒന്നും കുറവില്ല. പിന്നെ ഇങ്ങനെയല്ലേ ഇരിക്കുമ്പോൾ മരിക്കണമെന്നില്ലെങ്കിൽ തയ്യാറുണ്ട, ഇതിനെ വിട്ടുപോകാൻ തയ്യാറുണ്ട്. എത്രയും കഷ്ടപ്പെട്ടിട്ട് ബുദ്ധിമുട്ടിട്ടുണ്ടാക്കിയ പൊരയാണ്, എത്രയും മധുരം സ്വത്താക്കാൻ വേണ്ടി ഇത്രയും ബനക്കെട്ടിന് ഇതിനെല്ലാം ഇളക്കിട്ട് നീ പോകണോ, നീ മരിച്ചു പോകണമെന്ന് പറഞ്ഞ ആര് തയ്യാറുണ്ടായിരിക്കും? തയ്യാറുണ്ടാ? ഇല്ല. ഇപ്പോ ഉമ്മാന്റെ പള്ളിയിൽ ഇപ്പൊ നമ്മൾ പാർത്തിട്ടുണ്ടല്ലോ. ഇപ്പൊ നിങ്ങൾക്ക് അല്ല ഓർമ്മയില്ലേ? ഓർമ്മയില്ലെന്നല്ല, അത് ഓർമ്മയിൽ നമുക്ക് ഇപ്പൊ ഇല്ല, നമുക്ക് അറിയാം. ഉമ്മാന്റെ പള്ളിയിൽ നിന്ന് വന്ന കൂട്ടുന്ന എല്ലാവർക്കും അറിയാം, ഒരു ഡൗട്ട് ഇല്ലായിരിക്കും, എല്ലാം ഉറപ്പാണ്. എന്നാൽ എൻ്റെ സഹോദരന്മാരെ, അവിടെ ഒരു പാർക്കാൻ വേണ്ടിയിട്ട് ഒരു അവധിയുണ്ട്. എത്ര? അതിപ്പോൾ ഗാലിബിനും ഒരു 10 മാസത്തോളം അവിടെ പാർക്കാൻ സാധാരണ. ഏറ്റവും ഫുഖഹാക്കളെല്ലാം പറഞ്ഞതായിരിക്കുന്ന പിന്നെ നിയമമനുസരിച്ചിട്ട് അത് 6 മാസവും പിന്നെ 2 സെക്കൻഡ് സമയമാണ് താമായ ഹംലി എന്ന് പറയുന്നത്, പരിപൂർണമായ ഗർഭം. അത് പിന്നെ കഴിഞ്ഞെങ്കിൽ പിന്നെ 10 മാസത്തോളം ഗാലിബ്. ഇമാമന ഷാഫി റളിയല്ലാഹു അൻഹു നമ്മൾക്ക് പഠിപ്പിച്ചത് എങ്ങനെയാണ്, ഒരു മനുഷ്യന് 10 മാസമൊന്നുമല്ല, 4 കൊല്ലം വരെ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ പാർക്കാം. എത്ര? അക്സറുൽ ഹംല്. ഹംലിൽ വെച്ചിട്ട് അധികം സമയം എത്രയാണ്? 4 കൊല്ലം വരെ പാർക്കാം. 4 കൊല്ലത്തിൽ ഒരുപാട് ആൾക്കാർ 4 കൊല്ലം ഉമ്മാന്റെ പള്ളിയിൽ പാർത്തോറുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹുവിനെ പോലെ അത് ഷാഫി റളിയല്ലാഹുവിനും കൂടി 4 കൊല്ലം ഉമ്മാന്റെ പള്ളിയിലുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അവരുടെ ചരിത്രത്തിൽ. അങ്ങനെയുണ്ട്. നമുക്ക് പിന്നെ അത് ആദത്തില്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ ആ വിഷയത്തിൽ നമുക്ക് പിന്നെ ഗാഭീര്യം. 4 കൊല്ലം എങ്ങനെ നമ്മൾ ബയറ്റിനുള്ളിലിരിക്കുന്നത്, അങ്ങനെ ഉണ്ടാവില്ല. ഇപ്പോൾ ഇവിടെ 10 മാസം ആകുമ്പോൾ എന്താ തുടങ്ങുന്ന അറിയോ? 10 മാസം ആകുമ്പോൾ ഷെസ്റ്റാക്കിയിട്ട് ഡോക്ടറെ അടുത്ത് പോയിട്ട് ഷെസ്റ്റാക്കിയിട്ട് എന്ത് പറയുന്നു? ഇപ്പോൾ ഇത് ഇപ്പോൾ പെറണോ? പെരുന്നില്ലെങ്കിൽ ഈ ബയറ് കീറണം, കീറിയിട്ട് പെരിയിക്കണം, ബെൽത്ത് കാര്യത്തിൽ പെരിയിക്കണം. ഇഷ്ടത്തിന് പെരുന്നല്ല, 10 മാസം ആകുമ്പോൾ കീച്ചിട്ട് പറഞ്ഞതേ ഉള്ളൂ പെരുന്നല്ല. ആ വന്നില്ലെങ്കിൽ ഒന്നാ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഒന്നിലേക്ക് ഉമ്മക്ക് അവകടം അല്ലെങ്കിൽ കിടാവിന് അവകടം, അല്ലെങ്കിൽ 2 ലേക്ക് അവകടമാണ്, മരിക്കും അത്. അപ്പൊ പിന്നെ എന്താക്കുന്നത്? എന്ത് എന്ത് ചെയ്യുന്നതായിരുന്നു ഇങ്ങനെ കേൾക്കുന്നത് അതിന്റെ ആൾക്കാരോട്? എന്തില്ല, നിങ്ങൾ ഉപരിച്ചനാക്കി മുറിച്ചിട്ട് എടുക്കും. എന്താ വരുന്നില്ലെങ്കിൽ ബെൽത്ത് കയറ്റി ബെൽത്തിക്കുന്നതാണ്, തിരിഞ്ഞില്ല വരണോ? എന്താ എങ്ങനെ ആറെ പാർക്കുന്നു കേൾക്കുന്നു. 10 മാസം അല്ലേ പാർക്കേണ്ടത്, പിന്നെ അതിന്റെ അട്ടി ആറ് അതിന്റെ ഉള്ളിൽ നിൽക്കുന്നത്, അങ്ങനെ പുറത്ത് വരണം വാ എന്ന് പറഞ്ഞിട്ട് അവിടെ ബെൽത്ത് കയറ്റി. ഈ വരുന്ന സമയത്തുണ്ടെങ്കിൽ സഹോദരന്മാരെ എല്ലാവർക്കും ബലം മനസ്സാണ്, തിരിഞ്ഞല്ലേ ഓ അതിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്ത് വരക്കുന്നു. എങ്കിലോ അങ്ങനെ സഹോദരന്മാരെ ഒരു അവധി വരെ പാർത്തിട്ട് പുറത്ത് വന്നില്ലെങ്കിൽ വരുത്തിക്കുന്നുള്ള ഇതുപോലെ ആയുസ് കൂടെ തീരുമ്പോക്ക് ഇവിടുന്ന് ബലത്കാരമായിട്ട് മരിക്കാൻ തയ്യാറില്ല. ഈനെല്ലാം ഇളക്കിയിട്ട് എങ്ങനെ മരിക്കണം? ഒരിക്കൽ ചങ്ങായിമാരെ ഒരിക്കൽ ചെല്ലു, നിങ്ങളെ വിഷയം പോട്ടെ, ഞാൻ റെഡി ഉള്ളതാണ്. ഇപ്പം ഇത് എന്ത്, ഞാൻ കെട്ടിയ പൊരയുണ്ട്, ഞാനുണ്ടാക്കി ഉറപ്പിച്ച മക്കളുണ്ട്, എൻ്റെ എല്ലാ ഏർപ്പാടും, ഈനെല്ലാം ഇളക്കിയിട്ട് ഒന്ന് പോകണമെന്ന് പറഞ്ഞെങ്കിൽ അതാണ് പോകുന്ന വിഷയമാണ്. ഇല്ല വേണ്ട വേണ്ട, അത് ആയില്ലെങ്കിലും വേണ്ട, അതിരിക്കട്ടെ. നീ നെറ്റ് പിടിച്ചുകൊണ്ട് പോകുന്ന അതിലേക്ക് ഒരു കൂട്ടം അള്ളാഹു സുബ്ഹാനഹു വതആല ആളെ റെഡിയാക്കിയിട്ടുണ്ട്, അവർ കൂട്ടിക്കൊണ്ട് പോയിക്കോളും. അതാ പറഞ്ഞത് കൈഫ ബിക്ക ഇദർതഹത്ത മുക്രഹൻ അനിൽ ലൗത്താ, ബലത്കാരമായിട്ട് നിന്നെ പുറപ്പെ നീ യാത്ര ചെയ്യുന്ന സന്ദർഭം എങ്ങനെയായിരിക്കും നിന്റെ അവസ്ഥ നീ ചിന്തിക്കുക സഹോദര. എന്നിട്ട് എന്തായി, നീ പോന്ന സമയത്ത് വഹസൽത്ത ബിമാ ജമഅ ബിമാ വഹസൽത്ത ബിമാ ജമഅത്ത യദാകാല അഖ്ഫാൻ, ടോട്ടലി നീ ഇവിടെ സമ്പാദിച്ച് സമ്പാദിച്ചിരുന്ന നിനക്ക് എത്ര ബാക്കിയായി, എത്ര ഒഴിഞ്ഞി. അതാ കഫും പൊടിയും അതിൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്നതായിരിക്കുന്ന സാധനങ്ങൾ മാത്രമാണ്. സുബ്ഹാനല്ലാഹ്, ഇത് മനസ്സിലേക്ക് ഒരു കോലാന്ന്. ഇനി ഇളക്കിട്ട് പോകണ്ടെന്നെ ബലത്കാരായിട്ട് പോകാനെ കൂട്ടിക്കൊണ്ട് ഇനി ഈ ആക്കി സമ്പാദ്യത്തിനെ കൂടെ വിട്ടിട്ട്
ഓനെ കൂട്ടിക്കൊണ്ട പോകുന്നതോടെ ഓനയ്ക്ക് എത്ര കിട്ടുന്ന ഇന്ന് ഇത്രയെല്ലാം സമ്പാദിച്ചിട്ട് ഇത്രയെല്ലാം ജാവും പോളും ഭംഗം വന്നിട്ട് ഇതാക്കിയിരുന്നു കിട്ടുന്ന എന്താ? അതാ പൊതിഞ്ഞതായിരിക്കുന്ന കഫംപടയാണ് ഓന്റെ സ്വത്തായിട്ടുള്ളത്. നസീബുക ഫീമാ തജ്മഉ ദഹ്റ കുല്ലുഹു റിദാഅനി തുദ്റജു ഫീഹി മാ വഹനൂതു. സഹോദര നസീബുക വലാ തൻസ നസീബക മിന ദുനിയാ. ദുനിയാവിൽ നിന്നിട്ട് നിനക്ക് കിട്ടുന്ന നസീബ് എത്ര അതിനെ നീ തലയിൽ വെച്ചോ, നിന്റെ മനസ്സിലിരിക്കട്ടെ അത്. നീ എത്ര സമ്പാദിക്കും, എത്ര ഉണ്ടാക്ക്, എങ്ങനത്തെ പരവാണെങ്കിൽ കെട്ട്, എല്ലാമെങ്കിലും നിനക്ക് നസീബക്ക മിന ദുന്യ, ദുനിയാവിൽ നിന്ന് നിനക്ക് കിട്ടുന്ന നിന്റെ നസീബ് എത്ര, നിനക്ക് എത്ര ഇരിക്കുണ്ട് എന്നിട്ട് ഒന്ന് അർച്ചനായിക്കോ, അതിരിക്കട്ടെ നിന്റെ തലയിൽ. അപ്പൊ നീ ദുനിയാവിനെ ഉണ്ടായിക്കാൻ, നിന്റെ പൊരനെ നീ ഉണ്ടായിക്ക്, ഏത് ആ കബറിനെ ഉണ്ടായിക്കോ. അതെന്താണ് ഇവിടെ അതിലേക്ക് കബറിൽ താമസിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കുന്ന ഫർണിച്ചർ ഏതാണ് സഹോദരന്മാർ? അവിടെ ഇവിടുത്തെ സൗകര്യത്തിന് വേണ്ടി സ്വാലിഹല്ലാമാരാണ്. തസവ്വദ് കരീനൻ മിൻ ഫആലിക ഇന്നമാ കരീനുൽ ഫതാഫിൽ ഖബരി മാ കാന യഅമലു. അതാണ് ഇബ്നു ബാത്തുത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്. അല്ലജബ് കുല്ലുൽ ലജബി മിമ്മൻ യുഖരിബുഹു ലയ്യാമു ഉംറഹു വഹുവ യഅമുറു ദാറ. ഓന്റെ ഈ അവന്റെ ദാറല്ലാത്ത ദാറിന് അവനെ ഉണ്ടായിരിക്കുന്നത്, അവന്റെ ദാർ ഏതാണ്? അവന്റെ പാർക്കുന്ന പുര അവന്റെ കബറാണ്. അതിനുണ്ടായിരിക്കില്ല, അതിൻ്റെക്കുള്ളതായിരിക്കുന്ന ഫർണിച്ചറാണ് ഏത്? സ്വാലിഹായതായിരിക്കുന്ന അമലുകൾ അതാണ് തയ്യാറാക്കിയിരുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മളെ അള്ളാഹു ഇവിടെ പഠിച്ചത്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ വളരെ ഗൗരവമായിട്ട് മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു തആല മുഅ്മിനുകൾക്ക് വലിയ സ്ഥാനം കൊടുത്തിട്ടുണ്ട്, വലിയ ദർജ കൊടുത്തിട്ടുണ്ട്, വലിയ മർത്തബയിൽ അള്ളാഹു ആക്കിയിട്ടുണ്ട്. അതെന്താണ്? അള്ളാഹു ഇവിടെ നമ്മളോട് എല്ലാവരോടും അമല് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചു. അള്ളാഹുവിന്റെ ദീനിനെ മുറുകയെ പിടിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു കൽപ്പിച്ചു. എന്നിട്ട് ഈനിക്ക് പ്രതിഫലം കൂടെ അള്ളാഹു തരുന്നില്ല. കാരണം ഈ ദുനിയാവിലേക്ക് പ്രതിഫലം കൊടുക്കാൻ വേണ്ടിയിട്ട് കൂടെ ഒരു സാധനം അള്ളാഹുക്ക് ചെയ്ത അള്ളാഹുവിനേക്ക് ഇഖ്ലാസിലായിട്ട് ചെയ്ത അമലിലേക്ക് പ്രതിഫലം കൊടുക്കുന്ന ഒരു സാധനം ഈ ദുനിയാവിൽ ഇല്ലേ ഇല്ല. ആ അതുകൊണ്ടിട്ടാണ് ഇവിടെ എന്താക്കുന്നില്ല, ഈ നൈച്ചേരിക്ക് കൂടെ ശമ്പളം കൊടുക്കുന്നില്ല. ഇന്നമാ തുവഫൂന ഉജൂറക്കും യൗമൽ ഖിയാമ. നിങ്ങൾക്ക് ജനങ്ങളെ, നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ നയിക്കി, പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഇതിന്റെ പ്രതിഫലം ഇവിടെ തരുന്നില്ല. കാരണം ആ പ്രതിഫലത്തിന് ആശ്വസിക്കാനുള്ളതായിരിക്കുന്ന പാകം നിങ്ങളെ തടിക്കില്ല. ഈ തടിക്ക് അങ്ങനത്തെ കപ്പാസിറ്റി ഇല്ല. ഇത് ടെമ്പററിയാണ്, ഒരു ചെറിയ ബലാവിനെ സഹിക്കാൻ കഴിയില്ല. വലിയതായിരിക്കുന്ന കണക്കിലേറെയുള്ളതായിരിക്കുന്ന സന്തോഷം വന്നെങ്കിൽ ചില പാർട്ട് വെയിലായിട്ട് മരിച്ചു. ഒരു ലിമിറ്റിന്റെ സന്തോഷം വരാം, അതിൻ്റെ ലിമിറ്റ് തപ്പിയ സന്തോഷം വന്നെങ്കിൽ ചിലപ്പോ അവന്റെ പണി കയറും. അപ്പോ സ്വർഗത്തിന്റെ നിയമത്ത് സമ്പത്ത് എന്നുള്ളതുണ്ടല്ലോ അള്ളാഹു കൊടുക്കുന്ന മുഅ്മിനീങ്ങൾക്ക്, അത് ഇവിടെ കൊടുക്കാൻ അത് യോജിക്കല. ഇവിടെ ഇത് ദാറുൽ ഫനാണ്, ഈ ലോകത്തിന്റെ അകത്ത് അള്ളാഹു പ്രതിഫലം കൊടുക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു തആലക്ക് ഇവിടെ ഒരു സാധനം കൂടെ അള്ളാഹു പഠിച്ചിട്ട് ഇത് ഉപകരിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹിന്റെ ദീനിനെ പിടിച്ചു നിൽക്കുന്ന കൂട്ടർക്ക് ഇത് അവർക്ക് ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് എന്തെല്ലാം വേണോ അതിനെ ഉപയോഗിച്ചോളാം, മരിക്കോളാം. അത്ര പിന്നെ പ്രതിഫലം ഇവിടെ ഇല്ല. ഇരിക്ക് പ്രതിഫലം നാളെ ആണ്. അതാണ് ഇന്നമാത്തു വഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ എന്ന് പറഞ്ഞു. ഇന്നല്ലാഹ അശ്റാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ലിഅന്ന ലഹുമുൽ ജന്ന. മുഅ്മിനീങ്ങൾക്ക് പിന്നെ അവരെ സ്വത്ത്, അവരെ തടിയെല്ലാം അത് അല്ലാഹു വിട്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു തആലക്ക് അവർ വിട്ടിട്ടുണ്ട്. അവർക്ക് അവരെ തടിയിനെ അള്ളാഹു പൊരുത്തപ്പെട്ട കാര്യത്തിലാണ് അവർ എന്താക്കുന്നത്, അതിൽ അമല് ചെയ്യുന്നത്. അവരെ സ്വത്തിലും അങ്ങനെ അള്ളാഹു പൊരുത്തപ്പെട്ട ബൈക്കാണ് അവരെ സ്വത്തിനെ അവർ ചെലവാക്കുന്നത്. ഇതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല അവർക്ക് സ്വർഗത്തിന് പ്രതിഫലം കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് അള്ളാഹു ബന്ധാക്കിയിട്ട് അവരോട് വഅദാ ചെയ്തിട്ടുണ്ട്. വഅദൻ അലൈ ഹഖൻ ഫി തൗറാത്ത് വൽ ഇൻജീൽ. ഖുർആൻ പറയുന്നു, അള്ളാഹു സുബ്ഹാനഹു തആല ഇന്നല്ലാഹ അസ്റാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന എന്ന് പറഞ്ഞ് തുടർന്നിട്ട് പറയുന്നു. ഇത് വഅദയാണ്, അള്ളാഹു സുബ്ഹാനഹു തആല അടിമകളോട് ചെയ്ത വഅദയാണ്. ഇതിനെ അള്ളാഹു അങ്ങനെ തന്നെ പാലിക്കുക തന്നെ ചെയ്യുന്നു. അപ്പോൾ ഈ ദുനിയാവ് പ്രതിഫലത്തിൻ്റെ വീടല്ല, അതിന് വേണ്ടിയിട്ടാണ് സഹോദരന്മാരെ ഞങ്ങൾ മരിപ്പിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, എന്തിനു മരിപ്പിക്കുന്നത്? നേരെ ഭയപ്പെട്ട മുഅ്മിനെ നേരെ അങ്ങ് സ്വർഗത്തിലേക്ക് കടത്തി കഴിയില്ലേ, തീർന്നില്ലേ? ഭയപ്പെടാത്ത കാക്കുന്ന അപ്പം നരകത്തിലേക്ക് കടത്തുന്നു, ഭയപ്പെട്ടവരെല്ലാം അങ്ങോട്ട് സ്വർഗത്തിലേക്ക് കടത്തുകയില്ല. പിന്നെ ഇവിടെ മരിപ്പിക്കുന്നത് ഇനി എന്താവശ്യം? കാരണം ഈ തടിക്ക് സ്വർഗത്തിൻ്റെ നിയമത്തിനെ ആശ്വസിക്കാനോ അല്ല നരകത്തിൻ്റെ ശിക്ഷയെ അനുഭവിക്കാനോ ഉള്ള കുവത്ത് ശക്തിയിരിക്കില്ല. ഇത് വെറും ശേഷി കിട്ടതാണ്. കുലുക്കൽ ഇൻസാനുള്ള ലൈഫാണ്, ഇത് ലൈഫാണ്, ഇരിക്ക് താക്കത്തില്ല. ആ ഭയം എന്തെങ്കിലും ചെറിയൊരു ബുദ്ധിമുട്ട് വരും, അപ്പം പതിരിപ്പോയോ, പിന്നെ ഓനെ കൊണ്ട് എന്തോ ആവാ, കൈകാൾ പറക്കാൻ തുടങ്ങി, ഓനിക്ക് എന്തോ ഓനെ കൊണ്ടാവാ, ലൈഫാണ്, വളരെ ശേഷി കെട്ടവനാണ്.
ഒരിക്കലും സാധനം അവൻ്റെ പ്രകൃതി തന്നെ ലൈഫ്യത്തിലാണ് അള്ളാഹു ആക്കി തീർത്തത്. ഈ ദുനിയാവിൽ അങ്ങനെയാണ് അതിനെ നിശ്ചയിച്ചത്. അതുകൊണ്ടാണ് മരിപ്പിച്ചിട്ട് ഹയാത്താക്കുക. ആ തടി അത് അബദ്ധത്തിലേക്കുള്ളതാണ്, അത് പിന്നെ ഇരിക്കും മരണം സ്വീകരിക്കാത്ത തടിയാണ്. ഇത് മരണത്തിന് സ്വീകരിക്കുന്ന തടിയാണ് ഇപ്പോഴത്തെ. ഇത് പ്രതിഫലം വാങ്ങാനുള്ള താക്കത്ത് ഇരിക്കില്ല. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞ പോലെ അള്ളാഹിന്റെ ദീനിനെ പിടിച്ചു നിന്നതായിരിക്കുന്ന കൂട്ടർക്ക് അദ്ദേഹത്തിന്റെ കാലം ഇവിടെ പിന്നെ ബുദ്ധിമുട്ടില്ലാണ്ട് പിന്നെ ബുദ്ധിമുട്ടാവൂല എന്ന് പറഞ്ഞിട്ട് നീ ചിന്തിക്കണ്ട. ബുദ്ധിമുട്ടാന്ന് ഒരു അപൂർവമായ കാര്യമല്ല, ബുദ്ധിമുട്ടാന്ന് ഒരു ഗരീബായ കാര്യമായിട്ട് നീ കണക്കാക്കണ്ട. പിന്നെ ബുദ്ധിമുട്ട് എന്നുള്ളത് ഇതിന്റെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. ഈ ദുനിയാവിൻ്റെ എപ്പോഴും മനസ്സിലേക്ക് ഒരു സമാധാനം, ഒരു ശാന്തിയുള്ളതിൻ്റെ ഒരു ജീവിതം ഈ ദുനിയാവിൽ ആർക്കും കിട്ടാൻ അവിടെ. ബഹുമാനപ്പെട്ട മഹാനായ ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു, അഹ്ലു ബൈത്തിൽപ്പെട്ട വലിയ മഹാനാണ് ബഹുമാനപ്പെട്ട ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറഞ്ഞു എന്ത്, വല്ല ഒരാളും മൻതലബ മാ ലം യുഖ്ലഖ് അത്അബ നഫ്സഹു വലം യുർസഖ്. എന്താ പറഞ്ഞത്, അള്ളാഹു പടക്കാത്തതായിരിക്കുന്ന ഒരു സാധനത്തിന് ഒരാൾ തേടാൻ കഴിഞ്ഞെങ്കിൽ പിന്നെ അവൻ്റെ തടീനവൻ ബുദ്ധിമുട്ടാകും. വണ്ണി ആ പ്രയോജനമില്ലാത്ത വിഷയമാണ്, അധ്വാനിച്ചിട്ട് ചാവുന്നത് ഒരു എന്ത് പ്രയോജനമില്ല, ഉപകാരമില്ലാത്ത. അള്ളാഹു അതിനെ പടച്ചിട്ടേ ഇല്ല. പടക്കാത്തൊരു സാധനം തേടിയെങ്കിൽ ഇടക്കത് കിട്ടുമെന്ന് വിചാരിച്ചെങ്കിൽ അത് സാധ്യമല്ല. അപ്പോൾ മൂപ്പരോട് കേട്ട് അത് എന്നില്ല, അങ്ങനത്തെ ഒരു സാധനം പടക്കാത്ത സാധനം റാഹത്ത് ഫി ദുനിയാ, ദുനിയാവിൻ്റെ അകത്ത് റാഹത്ത് എന്നുള്ളതാണ്. അതിനെ ഒരാൾ തേടങ്ങി ഇതൊക്കെ റാഹത്തിന് കൈയിടുന്നിട്ട് ഒരാൾ വിചാരിച്ചെങ്കിൽ അത് ആവത്തെ പോവത്തെ കച്ചവടം. മൻ റാമ ഫി ദുനിയാ ഹയാതൻ സലീമതൻ മിനൽ ഹമ്മി വല്ലഖ്ദാരി റാമ മുഹാല. അതൊരു മുഹാലായ സംഗതി, ആവാത്ത പോകത്തൊരു ഒരു കാര്യത്തിന് ഒരു തേടും പോലെയാണ്, ഒരു സുഖം കിട്ടണം എന്ന് പറഞ്ഞിട്ട് ദുനിയാവിൽ അത് കിട്ടേ കിട്ടല എന്നാ പറയുന്നത്. ആ അല്ലാഹു എന്ത് പറഞ്ഞു, ഒമൽ ഹയാത്ത് ദുനിയാ ഇല്ലാ മതാഉൽ ഖുറൂർ. ഈ ദുനിയാവ് എന്ന് പറഞ്ഞെങ്കിൽ മതാഉൽ ഖുറൂർ ആണ്. ഈരാര് പെട്ടുപോണ്ട മതാഉൽ ഖുറൂർ എന്നില്ലെങ്കിൽ എന്നിട്ട് ഇറ എന്നിട്ട് അത് മതാഉൽ ഖുറൂർ എന്നില്ലെങ്കിൽ പെട്ടുപോകുന്ന കുടുങ്ങിപ്പോകുന്നതായിരിക്കുന്ന ഒരു ഒരു ചരക്ക്. ഇത് ഉദാഹരണത്തിന് ഒരാൾ ഒരു മൊയ്ത്തിൻ്റെ കല്ലെടുത്ത് കല്ല് എന്നില്ലെങ്കിൽ എന്തോ ഒരു കല്ല്, എന്തോ ഒരു ചന്ത, അത് എന്തോ ഒരു തിളങ്ങുന്നു അത് മിന്നുന്നു, അതിൻ്റെ ചന്തം കണ്ടിട്ട് ഓ എടുത്ത കല്ല് വല്ലാത്ത പൈസയും കൊടുത്തിട്ട് എന്താ അതിൻ്റെ ആ ചന്തം കണ്ടിട്ട്. അപ്പോൾ ഈ കല്ലിൻ്റെ നോട്ടം എനിക്കറിയാം, ഈ കല്ല് നേരക്കുള്ള കല്ല എങ്ങനത്തെ കല്ല്, ഇത് കാണുമ്പോൾക്ക് നല്ല തടങ്ങിയിട്ട് ചന്തമായിട്ട് കാണും, ആരും നല്ല കല്ല്. മൊയ്ത്തിൻ്റെ കല്ല് വെച്ചെങ്കിൽ വലിയ വർക്കത്തുണ്ട്, നല്ലതുണ്ട്, നല്ല കേട്ടിനോ. പക്ഷേ ഇത് ഈ കല്ല് അങ്ങനത്തെ കല്ലെന്ന് വിചാരിച്ചിട്ടും എടുത്തുപോയി നോക്കുമ്പോൾക്ക് അതിനെ ഒരു കല്ല് നോട്ടത്തെക്കാളെ എടുത്ത് കൊണ്ടുപോയി ഈ നോക്കം വേണ്ടിയിട്ട്. ഈ കല്ലിങ്ങനെ ഇത് എടുത്ത് ഞാൻ എന്തായി യാറപ്പ ഇത് കുപ്പിൻ്റെ കൊടുക്കും, ഇത് ഇതിനെനിക്ക് പൈസ കൊടുത്തേ. പിന്നെ ഞാൻ വലിയ പൈസ കൊടുത്തേനെ എനിക്ക് ആയിരക്കണക്കിന് പൈസ കൊടുത്തു. സുബ്ഹാനല്ലാഹ്, എന്തോ ഒരു പെട്ടിത്തരാണ്. നീ എന്ത് ആലോചനയൊക്കെ ഉണ്ട് എടുത്തത്, ആർക്കും അറിയുന്നവരിലും കേൾക്കാൻ തീർല ഞാൻ. ഇതാ കൊടുങ്ങുന്നതിൽ ഇത് അങ്ങനത്തെ ഒരു സാധനമാണ് ഈ ദുനിയാ. ഉമൽ ഹയാത്തു ദുനിയാ ഇല്ലാ മതാഉൽ ഖുറൂർ, ഇത് വഞ്ചിതരായി പോകുന്ന ചതിപ്പെട്ടു പോകുന്ന ചിലർക്ക്, ആരും ഇത് തന്നെ ജീവിതം എന്ന് വിചാരിച്ചിട്ട് ഇരിക്കെ ചാരിറ്റം എന്നുള്ളതിന് അതിന് വേണ്ടിയിട്ടാണ് അള്ളാഹു എന്താക്കുന്നത്. അപ്പപ്പോൾ ഈ ദുനിയാവ് ഒരു ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുന്നത്, ഇവിടെ ക്ഷേമം കിട്ടുന്നില്ല, എന്തേ അള്ളാഹിനെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട്. അയ്യ അതും അറിയുന്നില്ല, അതും അറിയുന്നില്ല. ഇത് കണക്ക് അള്ളാഹ് ഇത് എനിക്ക് ഇങ്ങനെ നൊമ്പലാക്കുന്ന ഇങ്ങനെ ഇങ്ങനത്തെ ആയിരിക്കുന്ന ഓരോരോ ടെൻഷൻ തരുന്ന എനിക്കെല്ലാം ഈ അള്ളാഹിനെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് അതില്ല. ഈ അതിനും മറികടന്നിട്ടും പിന്നെ ഇതേ ദുനിയാവിൻ്റെ പിന്നാലെ ഓടുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് നീ പെട്ടുപോകണ്ട, അള്ളാഹു എത്ര ജാഗിരാണ് ഈ വാർണിംഗ് ചെയ്തത്. ഒമൽ ഹയാത്തു ദുനിയാ ഇനി നിങ്ങൾ കുടുങ്ങിപ്പോണ്ടാണ്, ഇത് താൽക്കാലികമായിട്ടുള്ളതാണ്, ഇതാണ് ജീവിതം എന്ന് വെച്ച് മനസ്സിലാക്കണ്ട. അങ്ങനെ ആർക്കും അത് ഫലം പിടിച്ചിട്ടില്ല, അങ്ങനെ എത്രയോ ആൾ നട്ടം തിരിച്ച് ഇതിലൊക്കത്തെ കൂടിയിട്ട് പിന്നെ നോക്കുമ്പോൾ പെട്ടെന്ന് വരുന്നു എനിക്ക് മൗത്ത്, പിന്നെ ഇവിടെ എന്തോ ആക്കുമെന്ന് നിർത്തില്ല, അത് ശ്വാസം മുട്ടല്ലേ. ആ പിന്നെ മരിച്ചെങ്കിൽ പിന്നെ എന്താക്കണം, പിന്നെ ഇവിടെ ഒട്ടും അവനെ നിപ്പിക്കാനും കഴിയാലേ, ഇവനെ പിന്നെ ദൈവം ഇവനെ ഇവിടെ നിന്ന് കൊണ്ടോളുന്ന പറയുന്നത്. സുബ്ഹാനല്ലാഹ്, എത്ര കാലം ഇവിടെ ജീവിച്ച ആളാണ്, എത്ര ഏർപ്പാടുണ്ടാക്കിയ ആളാണ്, എന്തെല്ലാം ആക്കിയ ആളാണ്. നോക്കുമ്പോൾ എന്താണ് പറഞ്ഞത്, ഇസ്ലാം ശരീരത്തിൻ്റെ നിയമം എന്താണ് പറഞ്ഞത്, അല്ലാജിരത്തു മിന ശൈത്താൻ, ഈ അമ്പരപ്പ് എന്തിനും പാടില്ല, എല്ലാം സമാധാനത്തിലായിരിക്കണം എല്ലാ സംഗതിയും ചെയ്യുന്നത്. ഇല്ലാ ഫീ സലാസിൽ, മൂന്ന് കാര്യത്തിൽ അമ്പരിപ്പാക്കാം, അതെല്ലാം പറയാൻ നേരമില്ല അവിടെ. അതിൽ ഒന്നാണ് ഇതാ മാത്ത, ഒരാൾ മരിച്ചെങ്കിലേ അവിടെ അമ്പരിപ്പാക്കണം, പെട്ടെന്ന് കുളിപ്പിക്കണം, പിന്നെ കുളിപ്പിച്ചിട്ട് എന്താക്കണം,
കഫൻ ചെയ്തിട്ട് മയ്യത്ത് നിസ്കരിച്ച് ബിയും കൊണ്ടിട്ട് കബറടക്കിയിരുന്നു. ആ അമ്പരിപ്പാക്കണം. ബാക്കിയുള്ളവർ കൊണ്ടുവന്നു അങ്ങനെ നല്ല സ്പീഡായിട്ട് കൊണ്ടുപോകണം. മയ്യത്ത് കൊണ്ടുപോകും പായം തീരാന്നല്ലാണ്ട് സ്പീഡായിട്ട് കൊണ്ടു വേഗം വേഗമായിട്ട് കൊണ്ടുപോയിട്ട് എത്തി എത്ര ബിയം കൊണ്ടിട്ട് എത്രണ്ട് ഇവിടെ എത്തിക്കൊണ്ടു. മയ്യത്ത് കൊണ്ടെന്ന് കണ്ടിട്ടില്ല നിങ്ങൾ? എങ്ങനെ പോകുന്ന മയ്യത്ത് കൊണ്ടതാള്? ആ എല്ലാം കണ്ടതേ അറിയാത്തൊരു വിഷയമല്ല. അപ്പൊ അത്ര ബിയം കൊടുത്തു ജാഗ്രകാരിയാക്കണം. ആ സുബ്ഹാനല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമ്മൾക്കെല്ലാം പിന്നെ ഇവിടെ മരിക്കാണ്ടിരിക്കുന്ന പോലത്തെ ഒരു യോജനയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ നല്ല കുറേ രാജാക്കന്മാർ ഇവിടെ മരിക്കാണ്ടിരിക്കട്ടെ. ഞാൻ പഠിച്ചവനെ അന റബ്ബക്കുമില്ല എന്ന് പറഞ്ഞ ഫിറവനും ഞാൻ വലിയ റബ്ബ് നിർത്തി ബാധിച്ച ആളാണ്. ഓനും കൂടി മരിക്കേണ്ടി വന്നു മരിക്കുന്ന സമയത്ത്. വലിയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയ ശത്രുവാണ് ഫിറഔന ഹാദിഹിൽ ഉമ്മ. ഈ ഉമ്മത്തിന്റെ ഫിറഔൻ എന്ന് പറഞ്ഞാൽ ഏനത്താക്കപ്പെട്ട അബൂജഹിൽ. അവനും ആ സന്ദർഭം വരുമ്പോൾ അവനും മരിച്ചുപോയി വായുധത്തിൽ. ഒരു വായുധം വന്നപ്പോൾ ഈ പോലെ എൻ്റെ സഹോദരന്മാർ ഇവിടെ മരിക്കാണ്ടിരിക്കുന്ന ഒരു യോജന ആർക്കും അള്ളാഹു ആക്കിയിട്ടില്ല. മരിക്കാൻ വേണ്ടിയിട്ട് തന്നെയല്ലേ പഠിച്ചിനെ, പിന്നെ മരിക്കാതിരിക്കുന്ന എങ്ങനെ? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. അല്ലാഹു പറയുന്നു അല്ലദീ ഖലഖൽ മൗത, പഠിച്ചവനറി എങ്ങനത്തെ പഠിച്ചവനെ അറിയാം നിങ്ങൾക്ക്? ഖലഖൽ മൗത വൽ ഹയാത, മൗത്തിനെയും പഠിച്ചിട്ടുണ്ട് ഹയാത്തിനെ പഠിച്ചു. മുന്നേ പറഞ്ഞ മൗത്തിനെ പിന്നെ പറയുന്ന ഹയാത്ത, മുന്നേ മുന്നേ ഹയാത്ത പിന്നെ മൂത്ത. ഖലഖൽ ഹയാത്ത വൽ മൗത എന്ന് പറയണ്ടേ? ആ ജാഗയിൽ എങ്ങനെ പറഞ്ഞു ഇപ്പോ എങ്ങനാ ഖലഖൽ മൗത വൽ ഹയാത്ത അല്ലേ? മുന്നേ ഹയാത്ത മൂത്ത. ആ ഇവിടെ തഫ്സീറിന്റെ പണ്ഡിതന്മാർ പല തഫ്സീറും ഈ ആയത്തിലേക്ക് ഡെയിലി പണ്ഡിതന്മാർ പറയുന്നു ഇവിടെ മൂത്തിനെ മുന്തിച്ചത് എന്തിനാണ്? ഹയാത്ത എന്ന് പറയാതെ മൂത്ത് എന്ന് പറഞ്ഞിട്ട് മുന്നേ പറഞ്ഞു എന്തിന്? അത് ഇവിടുത്തെ ഉദ്ദേശം തന്നെ മരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ പടക്കുന്നത് തന്നെ മരിക്കാൻ വേണ്ടിയിട്ട്. ഇത് ജാറുൽ ജസാ അല്ല, പ്രതിഫലത്തിൻ്റെ വീടല്ല. മരിപ്പിച്ചില്ലെങ്കിൽ പ്രതിഫലം കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ടിട്ടാണ് ഇത് ഇവിടുത്തെ ഉദ്ദേശം ലുദൂലിൽ മൗത്തി. ലുദൂലിൽ മൗത്തി വബുനൂലിൽ ഖറാബി. ഇവിടെ സന്താനം ഉണ്ടാക്കുന്ന മക്കളുണ്ടാക്കുന്ന മരിക്കാൻ വേണ്ടിയിട്ടാണ്. ആ പിന്നെ വബുനൂലിൽ ഖറാബി, ബിൽഡിങ്ങിൽ എടുക്കുന്നത് ഖറാബായിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ളത് എന്നല്ലാതെ ഇവിടെ കാലകാലം ജീവിക്കാൻ വേണ്ടിയിട്ടല്ല. ഇവിടെ മരിക്കാണ്ടിരിക്കുന്നെങ്കിൽ ഡോക്ടർമാരെല്ലാം മരിക്കാണ്ടിരിക്കണം. എന്തേ ഇപ്പൊ സാധാരണ സീ കുടിച്ചെങ്കിലും മരിക്കുന്ന വെച്ചു സ്വക്കടെ അല്ല, അങ്ങനെ അല്ലേ? സീക്ക് കുടിച്ചു അതൊരു സംഭവമാണ്. മരിക്കുന്ന പല കാരണമുണ്ട്. അതിൽപ്പെട്ട ഒരു സംഭവമാണ് രോഗങ്ങൾ. ഈ രോഗം എന്നുള്ളത് അത് രോഗം കൊണ്ടൊരു മരിക്കുക എന്നുള്ളതില്ല. രോഗം മരിക്കാനെടുക്കും, മരിക്കാനുള്ളതായിരിക്കുന്ന അതിലേക്ക് അടുപ്പിക്കും. ചിലപ്പോൾ അത് വേണ്ടി വെച്ചാൽ രോഗത്തിന് മരിക്കും, ചിലപ്പോൾ മരിക്കല. എന്നല്ലാതെ രോഗം വന്നുകൊണ്ട് മരിച്ചുകൊണ്ട് എത്ര ആൾ രോഗിയാൾ സുഖമായിട്ട് നല്ല ജീവിതം ജീവിക്കുന്നു. ചില ആൾ രോഗം വന്നാൾ രോഗത്തിൻ്റെ അവസാനത്ത് മരിക്കുന്നു. അങ്ങനെ ഇത്രയും ഉണ്ട് അത്. പക്ഷേ ഞാൻ നിർത്താൻ പോവാണ്. പിന്നെ ഹാറൂൺ റഷീദ് എന്ന് പറയുന്നൊരു ഖലീഫ ഉണ്ടായിരുന്നു, നിങ്ങൾക്കറിയാവോ? ഹാറൂൺ റഷീദ് എന്നിട്ട് ബഗ്ദാദിൻ്റെ പിന്നെ ഷാമിലെല്ലാം രാജാവാണ്. അക്ബറും ഉലൂക്കി ദുനിയാ നായുടെ പരിചയപ്പെടുന്നത്, താരിഖിൻ്റെ ഉലമാവ് പരിചയപ്പെടുന്നത്, ദുനിയാവിൻ്റെ രാജാക്കന്മാരിൽ അന്നത്തെ കാലത്ത് വലിയ രാജാവാണ് ഹാറൂർ റഷീദ്. അയാളെ ഭാര്യ ഉണ്ടാക്കിയ കുളമുണ്ട് മക്കത്ത്, സുബൈദ എന്ന അവളുടെ പേര്, അയാളെ പെഞ്ഞയൻ്റെ വീട്ടിലെ പേര്. ഒരു കുളമുണ്ട് അവിടെ മക്കത്തിന്. സാധാരണ കുടിക്കാൻ വെള്ളം സംസം വെള്ളമുണ്ട്, ബാക്കിയുള്ള ഉപയോഗത്തിനെല്ലാം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മക്കത്തിൽ ഇല്ലാത്തത് കൊണ്ട് പിന്നെ ഓരോ ഭാര്യ സുബൈദ എന്നുള്ള സ്ത്രീ മക്കത്തിനോടെ ഒരു സ്ഥലത്ത് വലിയൊരു കുളം ഉണ്ടാക്കി, സുബൈദ കുളം എന്ന് അതിൻ്റെ പേര്. അത് തായിഫിൽ നിന്നിട്ട് ഡയറക്റ്റ് വെള്ളം ഇതാക്കിയിട്ട് ഇതാ കണിയാക്കിയിട്ട് തോടാക്കിയിട്ട് അതിൽ നിന്നിട്ട് വെള്ളമായിരിക്കും വരുന്നത്, അതിൽ സ്റ്റോക്കാണ് സുബൈദ കുളം എന്നായിരിക്കും പേര്. അങ്ങനത്തെതായിരിക്കുന്ന ഒരു വലിയതായിരിക്കുന്ന പേർപ്പെട്ടതായിരിക്കുന്ന ഒരു പെണ്ണുങ്ങളാണ്. ഇന്നും ആ പെണ്ണുങ്ങളുടെ പേരവിടെ ബാക്കിയുണ്ട്. അത് അവരുണ്ടാക്കിയതാണ് സുബൈദ കുളം. ഹാറൂൺ റഷീദ് വലിയതായിരിക്കുന്ന പ്രധാനപ്പെട്ട ഖലീഫയാണ്. വലിയ വലിയ ഓരോ ജീവിക്കുന്ന ഇസ്ലാം പിന്നെ ഓരോ താരിഖിൽ പറയുന്ന രണ്ടാം നൂറ്റാണ്ടുകാരനാണ്. അന്നത്തെ കാലത്തെല്ലാം വലിയ വലിയ ഔലിയാക്കന്മാരുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ബുഹുരുൽ മജ്നൂൻ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ മുഹമ്മദ് ഇബ്നു സമ്മാഖുൽ വായിദ് റളിയല്ലാഹു അൻഹു, ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു പോലെയുള്ള വലിയ വലിയ വലുതായിരിക്കുന്ന ഔലിയാക്കന്മാരുണ്ട്. ഇയാൾക്ക് വലിയ ഔലിയാക്കന്മാരോട് വലിയ ബഹുമാനമാണ്, വലിയ ആദരവാണ്, വലിയ പിരിശാണ്, വലിയ ധാരാളം ആദരിക്കും. പിന്നെ നല്ല നല്ലതായിരിക്കുന്ന കാര്യങ്ങളൊക്കെയും ചെയ്യും. ബഹുമാനപ്പെട്ട മാലിക് റളിയല്ലാഹു അൻഹു അടുക്കൽ രണ്ട് മക്കളെ കൊണ്ടുപോയി, കൊണ്ടുപോയിട്ട് അമീന് മൗമൂൻ എന്നിട്ട് രണ്ട് മക്കളുണ്ട് അവർക്ക്.
റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരാണ് അമീൻ എന്നിട്ട് മൗമൂൻ എന്ന് റസൂലിന്റെ പേരല്ലേ. അങ്ങനത്തെ പേര് വെച്ച് ഇയാളെ മക്കൾക്ക് രണ്ടാൾക്ക് അമീൻ മൗമൂൻ എന്നിട്ട് അവർ ഇയാളെ ശേഷം പിന്നെ അവർക്കും ഖലീഫയായിട്ട് വന്നിനോടെ രാജാക്കന്മാരായിട്ട് വന്നു. അങ്ങനത്തതായിരിക്കുന്ന ഹാറൂൺ റഷീദ് എന്തായി ഇയാൾക്ക് ദീനിനോടുള്ള പരിശ്രമം ഇൽമിനോടുള്ള ബഹുമാനം എത്രത്തോളം ഉണ്ട്. ഇയാളെ സ്വന്തം മക്കളെ തന്നെ കൂട്ടിക്കൊണ്ട് പോയിട്ട് മാലിക് റളിയല്ലാഹുവിൻ്റെ കൈവശം മൊത്ത കളിപ്പിക്കണം, എൻ്റെ മക്കൾക്ക് മൊത്ത ചെല്ലി കൊടുക്കണം. മാലിക് റളിയല്ലാഹുവിൻ്റെ മൊത്ത മാലിക് റളിയല്ലാഹുവിൻ്റെ മൊത്ത കിതാബിന് ഹദീസിൻ്റെ കിതാബാണ്, അതിനെ ചെല്ലു കൊടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മക്കൾക്ക് അതിനെ ഒരു കേൾപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ട് ആക്കിയ ആളാണ്. അത്രയും ദീനിനോട് വലിയ താല്പര്യവും ബഹുമാനമുള്ള ആളാണ്. 16 വയസ്സിലെ അയാൾക്ക് ഖിലാഫത്ത് കിട്ടി, ഖലീഫയാണ്. 16 വയസ്സ് 55 വർഷം ജീവിച്ചിന് അയാൾ, 55 കൊല്ലം അയാള് ധാരാളം അത്ര ഹയാത്ത് കാലത്ത് ധാരാളം ഹജ്ജ് ചെയ്താണ്, ഉംറയും ചെയ്താണ്, അതുപോലെ തന്നെ നല്ല നല്ലതായിരിക്കുന്ന കാര്യങ്ങളെല്ലാം ധാരാളം ചെയ്ത ഒരാളാണ്. അയാൾക്ക് സ്വന്തം നല്ല വിവരമുണ്ട്, വലിയ വലിയ ദാനം വലിയ വലിയ ധർമ്മം കൊടുത്ത ആളാണ്. പ്രത്യേകിച്ചും അയാൾ മധുഹിന വലിയ ഇഷ്ടപ്പെടുന്ന ആൾ, ആരെങ്കിലും പോകുന്നതല്ലെങ്കിൽ വലിയ ഇഷ്ടം, പാട്ട് പാടുന്ന പാടിയിട്ട് പോതിയെങ്കിൽ ധാരാളം വലിയ വലിയ കരുത്ത കൊടുത്തിയല്ല കൊടുക്കും ഈ പാട്ടുപാടിയാൾ മധു ചെയ്തല്ല അതിന് വേണ്ടിയിട്ട്. അങ്ങനത്തെ ഒരാളായിരുന്നു അയാൾക്ക് ഈ രോഗം വന്നെങ്കിൽ പരിശോധിക്കാൻ വേണ്ടിയിട്ട് അയാളെ കൂടെ ഡോക്ടർമാരുണ്ടായിരുന്നു അയാളൊക്കത്തെ. അങ്ങനെ അയാളെ മരിക്കുന്ന കാലമായപ്പോൾ സ്വക്കേടായി സുഖമില്ലാണ്ടായപ്പോൾ ഈ ഡോക്ടർമാർ പോരാ ഓർക്ക് എൻ്റെ ചികിത്സയ്ക്ക് ഓർക്ക് സാധിക്കാനെന്ന് അയാളെ മനസ്സിലാക്കിയിട്ട് പുറത്തുനിന്ന് രണ്ട് ഡോക്ടർമാരെ പിരിച്ചു രണ്ടാളെ ഷാമിലേക്ക് വരുത്തിക്കുന്നു. വേറെ നാട്ടിലെ പോരൻ്റെ ഒന്ന് ഒരു പേരിശക്കാരൻ പിന്നെ ഒരു സൂര്യക്കാരെന്ന് പറഞ്ഞ് രണ്ട് ഡോക്ടർമാർ വലിയ വലിയ ഡോക്ടർമാർ വന്നു. അങ്ങനെ ഹാറൂൺ റഷീദിനെ രോഗം പരിശോധിക്കാൻ വേണ്ടിയിട്ട് വന്ന കൂട്ടറാണ്. ഈ ഹാറൂൺ റഷീദ് രോഗിയായതിലേക്ക് വേണ്ടിയിട്ട് ഡോക്ടർമാർ വന്ന് അറിഞ്ഞിട്ട് പെരീത്ത ആൾക്കാരും രോഗികളായ ആൾക്കാർ അവിടെ ഒരുമിച്ച് കൂടിയിരുന്നു. ഞങ്ങളുടെ രോഗത്തിനൊന്നും കാണും, അങ്ങനല്ലേ ഒരു മരുന്ന് എല്ലാം ടെസ്റ്റാക്കാൻ വേണ്ടി ഡോക്ടർമാർ വരുന്നില്ലെങ്കിൽ ആൾ കൂടുന്ന ആളുകൾ. ഞാനപ്പോൾ എൻ്റെ അവിടെ എല്ലാം തോന്നുന്നു ഇന്ന സ്വക്കളുടെ അവിടെ തപാസനുണ്ട് പരിശോധന നടക്കുന്നില്ല, അവിടേക്ക് എല്ലാ പരിശ്രമർ പോയിട്ട് എത്തി അല്ലേ, വിളിക്കണമെന്നില്ല, വിളിച്ചങ്ങ് പോകുന്നു വിളിച്ചില്ലെങ്കിൽ പോയിട്ട് അവിടേക്ക് എത്തുന്നു. ഇതുപോലെ ഓർമ്മ മനസ്സിലാക്കി ഞങ്ങൾക്ക് എന്തെങ്കിലും ഇത് പരിഹാരം കിട്ടുന്നതനുസരിച്ച് പഴയ ഭാഗത്തു നിന്നുള്ള ആൾക്കാരെല്ലാം രോഗികളെല്ലാം വന്നിട്ട് ഒരുമിച്ച് കൂടി. അങ്ങനെ അവരെ ശ്രേഷ്ഠം എന്തറിയോ, മൂത്രം പരിശോധിക്കുന്നു. ആ സീക്ക് അതെ, പണ്ടേ മൂത്രം പരിശോധിക്കുന്ന യോജന ഉണ്ടെന്ന്, മൂത്ര ശ്രേഷ്ഠാക്കുക, മൂത്രം നോക്കിയിട്ടാണ് അവർ തീർമാനിക്കുന്നത് സ്വക്കേടെ. അങ്ങനെ ഓർക്ക് കൽപ്പിച്ച് രോഗികളായ ആൾക്കാരെല്ലാം മൂത്രം കൊണ്ടുവരികയും എന്നെ പരിശോധിച്ച് നോക്കണം, അപ്പം നിങ്ങളുടെ രോഗം മനസ്സിലാക്കണം. വലിയ ഇത്ര ഇത്ര പഠി വെറും നോക്കിയിട്ട് ഇപ്പോൾ എല്ലാം മെഷീനെ വെച്ചിട്ട് അതിനെ ഇതാക്കിയിട്ടല്ലേ പഠിക്കരുത്, ശ്രേഷ്ഠാക്കുക. ഇതൊന്നുമല്ല നോക്കിയിട്ട് തന്നെ മനസ്സിലാക്കാനുള്ള കഴിവുള്ള ഡോക്ടർമാരാണ്. ആ മൂത്രത്തിൻ്റെ വർണ്ണോ അതിൻ്റെ മട്ടോ നോക്കിയിട്ട് അത് ഇന്ന രോഗികൾ മനസ്സിലാക്കും. അങ്ങനെ പലരും കൊണ്ടുവന്നു ഒരു കുപ്പിയിൽ, ഹാറൂൺ റഷീദിൻ്റെ മൂത്രം ഒരു പിന്നെ ഒരു കുപ്പിയിലാക്കി. അങ്ങനെ എല്ലാം ഓരോരാളെ നോക്കിയിട്ട് പറഞ്ഞ് ഓരോരോ സ്വക്കേട് ഇന്നത് അതിലേക്ക് ഇന്ന മരുന്നാണ് വേണ്ടിയിരുന്നെ അവർക്കെല്ലാം മരുന്ന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ അവസാനം എന്താക്കി, നമ്മുടെ ഖലീഫ ഹാറൂൺ റഷീദിൻ്റെ എൻ്റെ ഈ രോഗത്തിനെ സംബന്ധിച്ച് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഇയാളെ മൂത്രം ശ്രേഷ്ഠാക്കുമ്പോൾ പറഞ്ഞ് ഈൻ്റെ ഈ മൂത്രത്തിൻ്റെ ആൾ ഇയാൾ നന്ന കാലം ചെയ്യിക്കല, ഇയാൾ നന്ന ജീവിക്കല, ഇയാളെ പണിത്തത് കാരണം ഇയാളെ കുവത്തുകളെല്ലാം ഈ ശക്തികളെല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, ഇയാൾ അധികം കാലം ജയിക്കല, ഇയാൾക്ക് അടുത്ത കാലം ഇയാൾ മരിക്കുമെന്ന് പറഞ്ഞു. ഈ വെറും അറിഞ്ഞപ്പോൾ എന്തു പറഞ്ഞറിയോ, മരണമാകുന്ന രോഗത്തിലേക്ക് വട്ടം സാധിക്കുന്നു മാലിത്ത ബീബി മൂത്തു ബിദ്ദായില്ലതി, വൈദ്യൻ എന്നെ മരിച്ചു പോകുന്നുണ്ടല്ലോ, ഡോക്ടറിനെ മരിച്ചു പോകുന്നില്ലേ, ആർട്ടിന് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ആർട്ട് വൈദ്യായിട്ട് മരിക്കും, എന്താ എല്ലാ മരുന്നും കാണപ്പെടില്ലേ, എല്ലാ ഇഞ്ചക്ഷനും കാണപ്പെടില്ലേ, ഒന്നും കുത്തിയും കയ്യില്ലേ, ഇനി ആൾ കൊണ്ടിട്ടുണ്ടല്ലേ, എല്ലാം കൈവശം തന്നെ ഇല്ലേ, മനസ്സിലെല്ലാം പാടില്ലേ, സാധ്യല്ല. ലം യുഅഖ്ഖിറല്ലാഹു നഫ്സം ഇദാ ജാ അജലുഹാ, ആയുസ് വന്നെങ്കിൽ പിന്നെ അത് മരിക്കുക തന്നെ, പിന്നെ എനിക്ക് ഏത് ചികിത്സ പഠിക്കല, അതാണ് ഇയാൾ പറയുന്നത്. മരണത്തിന് തട്ടുന്ന പോലത്തെ ഒരു ചികിത്സയില്ല, മരിക്കുന്ന മരിക്കാണ്ടിരിക്കുന്ന പോലത്തെ യോജനയില്ല, മരിക്കുന്ന മരിക്കുന്ന തന്നെ മരിക്കുന്ന ആളെ ഇന്ന നേരം വരുമ്പോക്ക് ആ പിന്നെ മാലിത്ത ബീബിയെ മൂത്തു ബിദ്ദായില്ലതി കതുക്കാന യുബരിയു മിസ്റഹു ഫീ മാ മളാ, കഴിഞ്ഞ കാലത്തിൽ എത്രയോ ആൾക്കും സുഖ ഈ രോഗം മാറ്റിനു, അതേ സ്ഥാനത്ത് ഓനിക്കൊരു രോഗം വരുമ്പോൾ ഇങ്ങനത്തെ രോഗം വരുമ്പോൾ ഓനിക്കതിനെ മാറ്റാൻ കഴിയുന്നില്ല, എന്ത് അത് സമയമായിപ്പോയി, പിന്നെ മരിക്കുക തന്നെ, അതിൻ്റെ ചികിത്സ ഫലം പഠിക്കല, മരുന്ന് ഫലം പിടിക്കല എന്നാണ് അയാൾ പറഞ്ഞത്. അങ്ങനെ അയാൾ ആ രോഗത്തിന് മരിച്ചു. പൂസ് എന്ന് പറയുന്ന സ്ഥലത്താണ് അയാളെ കബറുള്ളത്.
തിരിഞ്ഞില്ലേ. അത് പിന്നെ ഹാറു റഷീദിനെ അടക്കപ്പെട്ടതായിരിക്കുന്ന പിന്നെ കബർ അവിടെ തൂസ് എന്ന് പറയുന്ന സ്ഥലത്താണ്, ഖുറാസാനിൽ പെട്ടതാണ് ഈ തൂസ് എന്ന് പറയുന്ന നാട്. അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, അപ്പോൾ ഇവിടുന്ന് ദാറുൽ ഇൻതിക്കാൽ ഇത് നീങ്ങുന്ന വീടാണ്, ഇവിടെ താമസിക്കുന്ന വീടല്ല ആരും. പിന്നെ അല ഇന്ന ദുന്യ ദാറുൽ ഗൈനി ലാ സകന ഫീ, അത് കഴിഞ്ഞ ജുമാഅത്തല്ലേ ഓതിയ ഖുത്ബ. അല ഇന്ന ദുന്യ ദാറുൽ ഗൈനി ലാ സകന ഫീഹ, ഇത് ഈ ദുന്യാവ് എന്ന് പറഞ്ഞെങ്കിൽ അത് യാത്രയുടെ വീടാണ് ജനങ്ങൾ, ഇവിടെ പാർക്കുന്ന വീടല്ല. നമുക്ക് ഖുത്ബ അറിയാത്തതിനുണ്ട് അറിയുന്നില്ല, ഉസ്താദ്മാർക്ക് അറിയോ അത് തിരിഞ്ഞല്ലേ. ഖുത്ബയിൽ പറഞ്ഞതാ, ഇത് പാർക്കുന്ന വീടല്ല ചങ്ങായിമാരെ. അല ഇന്ന ദുന്യ ദാറുൽ ഗൈനി ലാ സകന ഫീഹ ദാറു ഖറാനിൻ പിന്നെ ലി മുസ്തഫീഹ. പിന്നെ ഈ പിന്നെ ഇത് ഇവിടെ ഈ ദുന്യാവ് ടെമ്പററിയാണ്, താൽക്കാലികമായിട്ട് ജീവിക്കുന്ന ഒരു ജോഗമാണ് ഇത് എന്ന് മനസ്സിലാക്കണം. ഈനെന്നെ ചാരണം കൊണ്ടിട്ട് ഇതെന്നെ ജീവിതം എന്ന് പറഞ്ഞിട്ട് ഈൻ്റെ ഇടയിൽ പിടികൂടണ്ട എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളോട് പറയുന്നത്, കുറേ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതൊന്ന് നിനക്ക് വായിച്ചിട്ട് പറയാൻ നേരമില്ല ഇവിടെ. ഇൻഷാ അള്ളാ നമുക്ക് എന്നെപ്പോഴും ആയുസ് അള്ളാഹ് തന്നെങ്കിൽ നമുക്ക് ആഫിയത്ത് കിട്ടിയ കാലത്ത് വരാൻ എനിക്ക് വലിയ സന്തോഷമായി ഇവിടെ വന്നിട്ട്. ഇനി ഇവിടെ നമുക്ക് എന്തെല്ലാം നല്ല നല്ല സംഗതികൾ നടക്കാനുണ്ട്, പക്ഷെ അത് പെട്ടെന്ന് ഒന്നായിട്ട് വരുമെന്നല്ല, ക്രമേണ ക്രമേണയായിട്ടെല്ലാം വരും ഇൻഷാ അള്ളാഹ്. നല്ലൊരു ഉസ്താദിനും കിട്ടിയിട്ടുണ്ട്, ആത്മാർത്ഥമായിട്ട് ഇരുവരി അള്ളാഹുവിൻ്റെ വജീന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ ഒരു ബർക്കത്തായിട്ട് ഇവിടെ കാണുന്നത്. അപ്പോൾ നമുക്ക് എല്ലാത്തിനും ഇഖ്ലാസ് വേണം, അത് അള്ളാഹുവിൻ്റെ വജീന് വേണ്ടി ആയിരിക്കണം, പടച്ചവന് വേണ്ടി ആയിരിക്കണം. ദുനിയാവിൻ്റെ ഒരു ഖറൽ ഒരു ഉദ്ദേശം ആഖിറത്തിൻ്റെ അമലിൽ കിട്ടിയെങ്കിൽ പിന്നെ അത് എന്തായി, അതുകൂടെ തന്നെ ശരിയായി. നാളെ ഒയ്യല, നാളേക്ക് ബാക്കിയായിട്ട് ഒയ്യണമെങ്കിൽ എന്താണ്ടാ എന്താണോ നാളേക്ക് അത് ബാക്കിയാവണമെന്നുണ്ടെങ്കിൽ അള്ളാഹ്ക്ക് വേണ്ടിയിട്ടായിരിക്കണം. കുൽമാ അസ്അലുക്കും അലീഹി അജ്റൻ ഇല്ലൽ കുൽമാ അസ്അലുക്കും അലീഹി അസ്അലുക്കും അലീഹി അജ്റൻ ഇൻ അജ്രിയ ഇല്ല അലല്ലാഹ്, ഖുർആൻ പറയും. നബിയെ തങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ ഈ വകയിൽ നിങ്ങളോട് ശമ്പളം വാങ്ങുന്നില്ല, എനിക്ക് ഈ വരിക്ക് ഒരു പ്രതിഫലം നിങ്ങളത് ഞാൻ ചോദിക്കുന്നില്ല. ഇൻ അജ്രിയ ഇല്ല അലല്ലാഹ്, എൻ്റെ പ്രതിഫലം അല്ല തരും എനിക്ക്, ഞാൻ നിങ്ങൾക്ക് തരാൻ കഴിയാൻ. നിങ്ങളെ എന്ന് ഞാൻ ആഗ്രഹിക്കണോ, നിങ്ങളെന്താ നിനക്ക് തരണമെന്ന്? നിങ്ങൾക്ക് ഇരിക്കും എൻ്റെ പണിക്ക് പ്രതിഫലം തരുന്നവർ നിങ്ങളല്ല. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തുകൂടെ ചെയ്യുന്നില്ല, എല്ലാം അള്ളാഹുവിന് വേണ്ടിയിട്ടാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, പ്രതി ഒരാളും അവൻ ചെയ്യുന്ന പണി അള്ളാഹുക്ക് വേണ്ടിയിട്ടായിരിക്കണം. ദീനിയായതായിരിക്കുന്ന സംഗതികളൊക്കെ ചെയ്യുമ്പോൾ അത് അള്ളാഹുവിൻ്റെ വജീഹിന് വേണ്ടി ചെയ്യണം. പിന്നെ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പള്ളിൻ്റെ ഇമാമത്ത് നിന്ന് അല്ലെങ്കിൽ ഒരു മദ്രസയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ദർസിനെ എടുത്ത് മുദരിസായിട്ട് നിന്ന് അതിൻ്റെ വകയിൽ എന്തെങ്കിലും ആയിരിക്കുമ്പോൾ കൈന മേയ്ക്കോളാം, അത് അള്ളാഹിൻ്റെ വക്കിൽ നിന്നുള്ള ഒരു ഹിബത്താണ്, ഒരു ആശാരമാണ്. പിന്നെ ഈർക്കൊരു പ്രതിഫലമല്ല അത്, ഈ ദുനിയാവിൽ കിട്ടല. ആരുടെ കുർബാനക്ക് പ്രതിഫലം കൊടുക്കുന്ന ആൾ, കുർബാൻ പഠിപ്പിച്ചിരിക്കും പ്രതിഫലം കൊടുക്കുന്ന ആളെ കൂടാരുണ്ടോ? അള്ളാഹിൻ്റെ കലാമിലേക്ക് ഓനെ കൊണ്ട് കഴിയാല സാധ്യമല്ല. അത് അജിറ് അത് കിട്ടുന്നവിടെ തന്നെ കിട്ടണം അത്ര. പിന്നെന്താണ് ഇതിക്ക് ആ ഈ വകയിൽ നമുക്ക് ഇങ്ങനെ അധ്വാനിച്ചതിന് വേണ്ടിയിട്ട് ആയിരിക്കും ഒരു സമ്മാനം, ഒരു ഹദിയ തരുന്നത്. അതിക്ക് പരമ്പക്ക് പ്രതിഫലം ശമ്പളം നല്ല ചേരുന്നെങ്കിലും അതിക്ക് വേണ്ടിയിട്ടല്ല പഠിപ്പിച്ചത്, അതിന് കൊണ്ട് പഠിച്ചാൽ അതിക്ക് തന്നെ ആയ നാളേക്കെന്തും ബാക്കിയുണ്ടാവും. അതുകൊണ്ടാണ് പറയുന്നത് അജിർ അള്ളാഹു തരണം, അള്ളാഹിൻ്റെ ഒക്കെ ഒന്ന് ആഗ്രഹിക്കണം. പിന്നെ ഇഷ്ടമുള്ളതും അല്ലാത്തതും എല്ലാം നീ അറിഞ്ഞ റബ്ബാണ്. എല്ലാവർക്കും അവർക്ക് യോജിച്ചതായിരിക്കുന്ന കാര്യങ്ങൾ പഠിച്ചവനെ നീ അവർക്ക് ചെയ്തു കൊടുക്കണം തമ്പുരാന്. നിന്നെ കൊണ്ടല്ലാതെ ഒരു കാര്യം കൂടെ നടക്കില്ല റഹ്മാന്. നീ മാലിക്കുൽ മുലൂക്കാണ് അള്ളാഹ്, ഞങ്ങളും ഞങ്ങൾക്കും ആഫിയത്തും നീ ഏറ്റിക്കൊടുക്കണം തമ്പുരാന്. പഠിച്ചവനെ പലതരത്തിലുള്ള രോഗം ഞങ്ങളെ തടിയിൽ നീ പഠിച്ചിട്ടുണ്ട്. ഈനെ ശിഫയാക്കുന്ന റബ്ബ് നീ അല്ലാതെ ഞങ്ങൾക്ക് വേറെ റബ്ബില്ല അള്ളാഹ്, വേറെ ആൾക്കത് സാധിക്കുകയില്ല അള്ളാഹ്. പഠിച്ചവനെ നീ അല്ലാതെ ലാ ശിഫ ഇല്ല ശിഫാവുക, നിന്റെ ശിഫയല്ലാതെ വേറൊരു ശിഫ തരുന്ന ആളുകൂടെ ഇല്ല. പടച്ചവനെ ഞങ്ങൾക്ക് തടിയിലുള്ള രോഗത്തിലേക്ക് നീ തന്നെ ശിഫയാക്കി ഞങ്ങളെ ആഫിയത്തിലാക്കണം അല്ലാ. സിഹറിൻ്റെ കുടുക്കിൽ കുടുങ്ങിയവരുണ്ട് അല്ലാ, പടച്ചവനെ ആ സിഹറിൻ്റെ കുടുക്കിൽ നിന്നിട്ട് അവരെ ഹലാസ്യത്താക്കണം അല്ലാ, രക്ഷപ്പെടുത്തണം അല്ലാ. എല്ലാ സിഹറുകളെയും കണ്ണീറുകളും ഞങ്ങൾക്കും ഞങ്ങളുടെ ഭാര്യ മക്കൾക്കും കുടുംബത്തിനും വീടിനും ബാധിച്ച എല്ലാ സിഹർ കണ്ണീർ ശൈത്താൻ എല്ലാം നീ അതിനെ ബാധ്യരാക്കണം അല്ലാ. പടച്ചവനെ അതിനെ ഞങ്ങളെ തൊട്ട് തട്ടിദൂരത്താക്കണം റഹ്മാന്. പടച്ചവനെ ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതായിരിക്കും, ഞങ്ങൾ ദിനനിത്യം വാഹനത്തിൽ സഞ്ചരിക്കുന്നവരാണ്, ഞങ്ങളുടെ വാഹനങ്ങളെയും പ്രത്യേകമായ നിന്റെ കാവലുകൊണ്ട് കാത്തു സലാമത്തിലാക്കണം തമ്പുരാൻ. പടച്ചവനെ അർഹമുർ റഹീമീനായ റബ്ബെ, ഞങ്ങൾ എന്തൊരു കാര്യം തുടങ്ങിയാലും അതിൻ്റെ ആക്കുവത്ത് നീ വിജയമാക്കണം തമ്പുരാൻ. റബ്ബന ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا اغفر لنا ذنوبنا واسرافنا في امرنا وثبت اقدامنا وانصرنا على القوم الكافرين. ربنا عليك توكلنا واليك انبنا واليك المصير. امين امين برحمتك يا ارحم الراحمين.
വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈറുൽ ഖസീദിന മുഹമ്മദ് വാലി വസ്ബി അജ്മാഈൻ സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹ്, ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ വളരെ നല്ല നസീഹത്ത് നമുക്ക് അവതരിപ്പിച്ചു തന്നു. ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ഇനിയും ഒരുപാട് കാലം സുന്നത്ത് ജമാഅത്തിന് വേണ്ടി സേവനം ചെയ്യാൻ അല്ലാഹു ഹിമ്മത്തും ധൈര്യവും സ്ഥൈര്യവും നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ്, ഇത്രയും കാലം ഇത്രയും വലിയൊരു നസീഹത്ത് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. എല്ലാം അല്ലാഹു ആഖിറത്തിലേക്കുള്ള ഒരു അമലായി അല്ലാഹു അംഗീകരിക്കട്ടെ. എല്ലാവരും ശേഖനവർക്കുള്ള കൈ മുസാഫാത്ത് ചെയ്യുക ഇൻഷാ അല്ലാഹ്. അതിനുശേഷം നിസ്കാരമെല്ലാം കഴിഞ്ഞതിന് ശേഷം സിറണിയെല്ലാം വാങ്ങി പോകാവോ എന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ബിഫളിലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ്.